അല്ല സ്വന്തം കാവി വന്ന മട്ടിലാണല്ലോ കയറി പോണത് എന്റെ കാശിക്ക് തന്നിട്ട് പോ ആ ഞങ്ങള് കോടതി കൊണ്ടൊന്ന് കെട്ടിവെക്ക തനിക്ക് എത്ര രൂപയാണോ പിടിച്ചോ Let him go to hell. മനസ്സിലായോ നിന്റെ ഈ പോക്ക് എങ്ങോട്ടാ ഇവിടുന്ന് നേരെ പോകുന്നത് ലാറ്ററിലേക്ക് പിന്നീട് മതി നിർത്ത് തമാശ പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട നീ ഇങ്ങനെ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു ഉപദേശം എനിക്ക് ഇഷ്ടമല്ല ഈ ലോകത്ത് ഉപദേശവും കൊണ്ട് നടക്കുന്നവരെല്ലാം ഹിപ്പോക്രിറ്റ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് കഴിയുമെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഒരര ബോട്ടിൽ ബ്രാൻഡി വാങ്ങിച്ചുകൊണ്ട് വാ രാവിലെ വേറെ വയറ്റിൽ കാപ്പി കുടിച്ച് വയറിനെ അപമാനിക്കുന്നത് ശരിയല്ല കഷ്ടം ഞാൻ നിന്നോട് എന്തു പറയാനാ ഈ തകർച്ചയിൽ നിന്നും ഞാൻ നിന്നെ എങ്ങനെ മോചിപ്പിക്കും മോഹൻ നഷ്ടപ്പെട്ടു പോയ ഈ ദിവസങ്ങളെ ഓർത്ത് ചിലപ്പോൾ നീ ദുഃഖിക്കേണ്ടതായി വരും അന്ന് ഒരുപക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായെന്ന് വരില്ല ആ സമയമായി അപ്പോൾ നീ വരുന്നില്ലെന്ന് തീർച്ചയാണല്ലേ നീ ദൈവപുത്രൻ ഞാൻ മനുഷ്യപുത്രൻ മകനെ ക്ലാസ് കട്ട് ചെയ്യുന്നവൻ ഭാഗ്യവാനാകുന്നു എന്തുകൊണ്ടെന്നാൽ അവന് ശുദ്ധമായി ശ്വസിക്കാനും സുഖമായി മദ്യപിക്കാനും പകൽ മുഴുവനും കിടന്നുറങ്ങുവാനും കഴിയുന്നു ഞാൻ പോയിട്ട് വരാം കോയമ്പത്തൂരിൽ തേയില അയക്കുന്നതിനെ പറ്റി ട്രേഡിംഗ് കോർപ്പറേഷൻ മാനേജറുമായി സംസാരിച്ചില്ലേ സംസാരിച്ചു എങ്കിലും അങ്ങ് നേരിട്ടൊന്ന് കണ്ടാൽ അങ്ങനെ എല്ലാത്തിനും ഞാൻ തന്നെ നേരിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാനേജറുടെ ആവശ്യമില്ലല്ലോ അങ്ങനെ പറയരുത് ഐ ആം യുവർ ഒബീഡിയന്റ് സെർവന്റ് ഇതെന്താ മുമ്പറാണ് അതെ യൂണിയൻ സെക്രട്ടറി രാഘവൻകുട്ടി എന്നതാണ് എന്റെ തൊഴിലാളികൾക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണമെന്ന് എനിക്കറിയാം ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ ഒരു യൂണിയൻ സെക്രട്ടറിയെയും കണ്ടില്ല എനിക്കും എന്റെ തൊഴിലാളികൾക്കും ഇടയിൽ ഇടനിലക്കാരും ആവശ്യമില്ല ഞാനത് പറഞ്ഞു അങ്ങയുടെ മനസ്സ് എനിക്കറിയാം ഐ ആം യുവർ നിർത്ത് എനിക്ക് എന്തറിയാം ഇപ്പോൾ കൊടുക്കുന്ന കൂലി എന്നെ കൂടുതലാണെന്ന് അറിയാം അതുകൊണ്ട് കാലണ കൂടുതൽ കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ എന്റെ തീരുമാനം അതല്ല അവരുടെ സെക്രട്ടറി ആവശ്യപ്പെട്ടതിൽ കൂടുതൽ ബോണസ് കൊടുക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇതെന്താ മോഹൻ 2000 മോഹൻ 2000 മോഹൻ 2000 എന്ന് മൂന്ന് സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് അത് റഫ് അക്കൗണ്ടാണ് മോഹൻ കുഞ്ഞിന് കാളേജിലേക്ക് അയച്ചതാണ് ഒരു മാസം 6000 രൂപ ടെലഗ്രാം എന്നും ഞാൻ പണം അയച്ചു താൻ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചില്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്റെ മുതലാളിയുടെ മകന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം
ഐ ആം യുവർ ഒബീഡിയൻ സർവന്റ്. നല്ലം കട്ട എടുത്തുകൊണ്ട് പോകും തന്റെ കണക്ക്. ഒബീഡിയൻ സർവന്റ് പോലും. ഒബീഡിയൻ എന്നാ ബാക്കിന്റെ അർത്ഥം എനിക്കറിയാം. യെസ് നോ ഇതാ അച്ഛാ കോഫി. എന്തിനാണ് അച്ഛാ മാനേജറെ വഴക്ക് പറയുന്നത്? അയാളുടെ സിക്കാരം കൂടെ കൂടി പോകും. എന്റെ കൊച്ചേട്ടന്റെ പോക്കും തീരെ ശരിയല്ല. എന്താണ് അച്ഛാ കൊച്ചേട്ടൻ എന്ത് ചെയ്തു? എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുന്ന നിന്റെ കൊച്ചാട്ടൻ മാസം തോറും ചെലവാക്കുന്ന പണത്തിന്റെ കാര്യം വല്ലതും നിനക്കറിയാമോ? 6000 രൂപ. 6000 രൂപയോ? പ്രിയപ്പെട്ട കൊച്ചേട്ടന് മിനിക്കുട്ടി എഴുതുന്നത്. കൊച്ചേട്ടൻ എന്താ എന്റെ പിറന്നാളിന് വരാത്തത്? കൊച്ചേട്ടനെ കാത്ത് ഞാൻ 3 മണിവരെ ഊണ് കഴിക്കാതെ നോക്കിയിരുന്നു. എങ്കിലും കൊച്ചേട്ടൻ എന്നോട് ഇത്രയ്ക്ക് സ്നേഹമില്ലാതായി പോയല്ലോ. വേണ്ട, ഞാനിനി മിണ്ടത്തില്ല. ഓ, ഒരു വലിയ എഞ്ചിനീയർ വന്നിരിക്കുന്നു. അച്ഛൻ വീണ്ടും കിടപ്പിലാണ്. കഴിഞ്ഞ മാസം വന്ന നെഞ്ചുവേദന തന്നെ ഇപ്പോഴത് കൂടെ കൂടെ വരുന്നു. ഡോക്ടർ ദിവസവും വന്ന് നോക്കും, എങ്കിലും എനിക്ക് പേടിയാണ്. കൊച്ചേട്ടൻ ഇനി എന്നാണ് വരുന്നത്? പഠിക്കാൻ ഒരുപാടുള്ളത് കൊണ്ടാണോ വരാത്തത്? നന്നായി പഠിക്കണേ, ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം, എങ്കിലും ഞാനിനി മിണ്ടും എന്ന് സ്വന്തം അനിയത്തി മിനി. ഞാൻ നേരത്തെ വന്നതാ, പൂജ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി നിന്നതാണ്. ഇന്നെന്താ കോളേജിൽ പോണില്ലേ? അച്ഛന് നല്ല സുഖമില്ല ശാരദെ. 2 ദിവസമായിട്ട് ഞാൻ കോളേജിൽ പോകുന്നില്ല. അയ്യോ, അങ്ങനെ എന്താ അസുഖം? നെഞ്ചുവേദന. പേടിക്കാനൊന്നുമില്ല, ഞാൻ പോട്ടെ ശാരദെ. ഇന്നാണ് കൊച്ചേട്ടന് പരീക്ഷ ഫീസ് കെട്ടിവെക്കേണ്ട ദിവസം. ഞാൻ കൊച്ചേട്ടന്റെ പേരിൽ ഒരച്ഛനെ കഴിച്ചു. നീ എങ്ങനെ അറിഞ്ഞു മോളെ? പത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ ഫീസ് കെട്ടിവെക്കേണ്ടവൻ ഈ വിവരം അറിഞ്ഞു കാണുമോ എന്നാണ് സംശയം. മോഹൻ കുഞ്ഞ് ചെറുപ്പമല്ലേ, ക്രമേണ എല്ലാം ശരിയായിക്കൊള്ളു. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് പോലും എന്റെ മകൻ ഇല്ലല്ലോ കുഞ്ഞിനായ. മോഹൻ കുഞ്ഞ് തീർച്ചയായിട്ടും നന്നായി വരും. അവിടുന്ന് വിഷമിക്കാതിരുന്നാ മതി. ഇനി ഞാൻ വിഷമിച്ചിട്ടുണ്ട് പല. അവന്റെ ഈ അകപ്രതലത്തിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവനെ കൂടുതൽ ലാളിക്കും. സ്നേഹിക്കുന്നതിനും ഒരു പരിധിയൊക്കെ വേണം. പരിധി ഇല്ലാതെ സ്നേഹിക്കുന്നത് കുറത്തേക്കാൾ ദോഷമേ ചെയ്യൂ. കുറ്റിതായാലും അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്, അസുഖം കൂടും.
നീ എന്താടാ ബാംബിയത്തെ കാക്കാനെ പോലെ കുത്തിയിരിക്കുന്നേ? ഈ മാസവും എനിക്ക് സമയത്തിന് ഫീസ് കൊടുക്കാൻ കഴിഞ്ഞില്ല മോഹൻ. എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. നോട്ടീസ് ബോർഡിൽ എന്റെ പേരിട്ടിട്ടുണ്ട്. നീ പണമില്ലാത്തതുകൊണ്ട് പുറത്തു നിൽക്കുന്നു, ഞാൻ പണമുള്ളതുകൊണ്ട് പുറത്തു നിൽക്കുന്നു. അതാണ് ജീവിതത്തിലെ വൈരുദ്ധ്യം. നീ എണീറ്റ് ക്ലാസ്സിൽ പോ. ക്ലാസ് പോകാനോ? ഫീസ് കൊടുക്കാതെയോ? നിന്റെ ഫീസ് കെട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നിന്റെ പേര് ചുവന്ന മഷുകൊണ്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. രവി, ഇത് നോക്ക്. ഇവൻ വിചാരിച്ചാൽ വെട്ടിക്കളയാൻ കഴിയാത്ത അക്ഷരങ്ങളില്ല. മോഹൻ, ദിവസം ചെല്ലും തോറും നിന്നോട് എനിക്കുള്ള കടപ്പാട് കൂടിക്കൊണ്ടുവരികയാണ്. ഈ സ്നേഹത്തിന്റെ കടം ഞാൻ എങ്ങനെ വീട്ടും? സ്നേഹത്തിന്റെ കടം സ്നേഹം കൊണ്ടേ വീടാൻ കഴിയൂന്നാണ് കവികൾ പറയുന്നത്. എങ്ങനെ തെറ്റിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നു? മോഹൻ, നീ ഇനിയെങ്കിലും നിന്റെ തെറ്റുകൾ തിരുത്തു. ഉപദേശം വേണ്ട. പട്ടിയുടെ വാല് പിടിച്ച് കുഴലിടാൻ ശ്രമിക്കുന്ന വിട്ടിയാണല്ലോ നീ. അവന്റെ ഒരു ഉപദേശം. രവി, ജീവിതം വളരെ ചെറുതാണ്. അത് ആസ്വദിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. പിന്നെ എവിടെ ഉപദേശം കേൾക്കാനും ഉപദേശിക്കാനും സമയം? രൂപ വലതും കൊണ്ടുവന്നോ. അൻപത് രൂപയുണ്ട്. ഇപ്പൊ സമയം എന്തായി കാണും? ഇന്ന് നീ മണിയോടെ എടുക്കുമോ എന്തോ? എന്റെ മോന് ഫീസ് കൊടുക്കാനുള്ള പണം ഇതേവരെ അയച്ചില്ല. പണം കിട്ടാൻ താമസിച്ചാൽ അവൻ വിചാരിക്കും എനിക്ക് വല്ല അസുഖവുമാണെന്ന്. ഞാൻ പറയുന്നു, നിന്റെ അമ്മയ്ക്കൊരു ചുക്കും ഇല്ലെന്നോ? നിനക്കങ്ങനെ പറയാം. എന്റെ അമ്മയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. എനിക്ക് അച്ഛനില്ല. രാപ്പകൽ അധ്വാനിച്ചിട്ടാണ് എന്റെ അമ്മ എന്നെ വളർത്തുന്നത്. കഴിവുണ്ടായിട്ടല്ല, കടുത്ത മോഹമുള്ളത് കൊണ്ടാണ് എന്നെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അയച്ചത്. ഞങ്ങൾക്ക് ധാരാളം പണമുണ്ട്. എസ്റ്റേറ്റുണ്ട്, ഫാക്ടറിയുണ്ട്, ഊണിലും ഉറക്കത്തിലും അച്ചടക്കം പാലിക്കുന്ന അച്ഛനുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്, ജോലിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അമ്മയില്ല. എൻ്റെ അനിയത്തി മിനിക്കുട്ടിക്ക് ഒരു വയസ്സായിരുന്നപ്പോൾ അമ്മ മരിച്ചുപോയി. എനിക്കൊന്ന് 5 വയസ്സ്. രവി, നിനക്ക് പണമല്ലേ ഇല്ലാതുള്ളൂ, അമ്മയുണ്ടല്ലോ. നീ ഭാഗ്യവനാണ്. അച്ഛൻ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ, എന്റെ ഭാവിയെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇപ്പോഴെന്തിനാ അച്ഛൻ അതൊക്കെ ആലോചിക്കുന്നത്? അല്ല, നിന്നെ കൊള്ളാവുന്ന ഒരുത്തന്റെ കയ്യിൽ പിടി ചേർപ്പിച്ചിട്ട് എനിക്ക് മരിക്കാൻ കഴിഞ്ഞെങ്കിൽ നാശിച്ചു പോവുകയാണ്. സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറയരുത്. അച്ഛന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഇല്ല മോളെ, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നുപോയാൽ പിന്നെ നിന്നെ രക്ഷിക്കേണ്ടത് നിന്റെ ചേട്ടനാണ്. അവൻ വഴി പിഴച്ചു പോയി. ഇനി അവനെ നന്നാക്കി എടുക്കാനുള്ള ആയുസ്സും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല ചാ, കൊച്ചേട്ടൻ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. അവന്റെ ജീവനെ പോലും അവന് സ്നേഹമില്ല എങ്കിൽ അവൻ ഇങ്ങനെ നടക്കില്ല. എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായി പോയിട്ട്. അച്ഛനാത്മീതം ആലോചിച്ച് വെറുതെ മനസ്സ് പുണ്ണാക്കരുത്. മറ്റൊന്നിനെ കുറിച്ചുമല്ലെങ്കിലും നിന്നെ കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ വയ്യ മോളെ. കുടിച്ചു, കൂട്ടുകൂടി വൃത്തികേടുകൾ കാണിച്ചു, നിന്റെ ചേട്ടനെല്ലാം നശിപ്പിക്കും. ഇല്ല അച്ഛ, അച്ഛൻ സമാധാനമായിരിക്കണം. കൊച്ചേട്ടൻ തീർച്ചയായും നല്ലവനാകും. അമ്മേ, എന്റെ മക്കൾ ഓടിപ്പറിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഞാൻ ഇന്നലെ മണിയാർഡർ അയച്ചല്ലോ. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഓ, ഞാൻ വല്ലാതെ പേടിച്ചു. ഞാൻ അത് തന്നെ ഇവിടെ പറഞ്ഞു. മണിയാർഡർ കാണാത്തപ്പോ നീ അത് തന്നെ വിചാരിക്കുന്നു. പരീക്ഷ അടുത്ത സമയമല്ലേ അമ്മേ, ധാരാളം പഠിക്കാനുണ്ട്. പക്ഷെ അവിടെ ഇരുന്നിട്ട് മനസ്സുറകണ്ടേ? അതാ ഓടി വന്നത്. ആ മോഹൻ പറഞ്ഞതാ പോകേണ്ടത്. നീ വാ, ഒന്ന് വല്ലതും കഴിക്കും. ഇത്തവണയും ആ മോഹനാണ് അമ്മ എന്നെ സഹായിച്ചത്. എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി നിറഞ്ഞപ്പോ അവൻ ഫീസ് കൊടുത്തു. എത്ര നല്ല മനസ്സാണ് അമ്മ അവൻ്റെ. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. Thank you.
എന്താ ഡോക്ടർ? ഒന്നുമില്ല, ഞാൻ മരുന്ന് കൊടുക്കും. കുഴപ്പമൊന്നുമില്ല. ആട്ടെ, മോഹന് വിവരം അറിയിച്ചിട്ടില്ലേ? അച്ഛന് സുഖമില്ല എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഡോക്ടർ. ഏതായാലും മോഹൻ നിന്ന് കമ്പി അടിക്കൂ, ഒന്ന് വന്നിട്ട് പോകട്ടെ. ചേട്ടന് പരീക്ഷയാണ് ഡോക്ടർ. സാരമില്ല, സുഖമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടപ്പെട്ടവരെ കാണുന്ന ഒരു ആശ്വാസമല്ലേ? കമ്പി കിട്ടിയാൽ അച്ഛന്റെ അസുഖം കൂടുതലാണെന്ന് ചേട്ടൻ ധരിക്കും ഡോക്ടർ. വല്ലാതെ വിഷമിക്കും. ടെലിഗ്രാമോ? എനിക്കോ? എന്താണ്? അച്ഛൻ മരിച്ചെന്നോ? കരയാതെ മിനി, നിന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഇനി നിന്റെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാൻ തന്നെ. മിനി, കരയാതിരിക്കും. മിനി, കുഞ്ഞിനെ കാണാൻ വെളിയിൽ ഒരാൾ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. അച്ഛൻ പോയി രവി, ഞാൻ ഏകനായി. നീ ഏകനല്ല മോഹൻ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നീ ഏകനാവുകയുമില്ല. ഇരിക്കൂ. അച്ഛൻ കുറെ നാളായി കിടപ്പിലായിരുന്നു. മരണസമയത്ത് ശുശ്രൂഷിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതൊന്ന് മുഖത്ത് നീ വിഷമിക്കണ്ട, എല്ലാം ഈശ്വര നിശ്ചയമാണ്. അച്ഛൻ മരിച്ച ശേഷം ഞാൻ ആകെ മാറിയിരിക്കുന്നു. എനിക്ക് ആകെ ഒരു ചിന്താക്കുഴപ്പം, എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. നീ ഒരു വലിയ മനുഷ്യന്റെ മകനാണ്, അച്ഛന്റെ വ്യക്തിത്വം നീ നിലനിർത്തണം. നിനക്കതിനുള്ള കഴിവുണ്ട് എനിക്കറിയാം. ഏതായാലും കുറേ ദിവസം നീ ഇവിടെ നിൽക്കൂ. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ശക്തിയാണ്. എന്താ രവി? അല്ല, നാളെ പരീക്ഷ തുടങ്ങുകയല്ലേ? ഓ, ഞാനേ ഓർത്തില്ല. നീ പൊയ്ക്കോളൂ, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ. അകലെ
കൊച്ചേട്ടൻ പോവുകയാണോ? അതെ, എനിക്ക് കോളേജിൽ പോണ്ട്. കൊച്ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഈ വലിയ വീട്ടിൽ ഞാൻ തനിച്ചാവൂലേ? രാത്രിയിൽ ചുവരുകൾ പോലും എന്നെ ഭയപ്പെടുത്തും. മോഹൻ കുഞ്ഞ് എങ്ങോട്ട് പോകാനാ യാത്ര? കോളേജില്. നല്ല കാര്യമായിപ്പോയി. കുഞ്ഞു പോയാ പിന്നെ ഇവിടുത്തെ കാര്യം പിന്നെ ആരാ നോക്കുന്നത്? എസ്റ്റേറ്റുകാരിയും ഫാക്ടറിക്കാരിയും ഒക്കെ നോക്കാൻ മാനേജർ മാത്യു ഉണ്ട്. പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ കുഞ്ഞു നായരുണ്ട്. കുഞ്ഞു പഠിച്ചു കഴിച്ചിട്ട് ഉദ്യോഗത്തിനൊന്നും പോകാൻ പോണില്ലല്ലോ. അതുകൊണ്ട് വലിയ നിന്ന് സൂക്കടായി കിടന്നേ. പിന്നെ ഫാക്ടറിക്കാരെല്ലാം കുഴപ്പത്തിലായി. ആ മാനേജർ മാത്യു അത്ര നല്ലവനൊന്നും അല്ല. കാട്ടിലെ തടി, ദേവന്റെ ആന, വലിയടാ വലി എന്ന മട്ടിലായി എല്ലാരും. അതുകൊണ്ട് കുഞ്ഞൊന്ന് നേരെ നിന്നാ മതി, എല്ലാം ശരിയാകും. എനിക്ക് ആവുക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല കുഞ്ചുനായരെ. എന്ന് പറഞ്ഞാ പറ്റുമോ? ഏതായാലും കൊച്ചേട്ടൻ പോണ്ട. അച്ഛനും എന്നെ വിട്ടേച്ചു പോയി. കൊച്ചേട്ടനും കൂടെ ഇല്ലെങ്കിൽ കുഞ്ഞിനി പഠിക്കണ്ട. ആഫീസുകാരെല്ലാം കുഞ്ഞ് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ വലിയ നിന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലാം അന്യാധീനപ്പെട്ടു പോകും. കൊച്ചേട്ടൻ പോണ്ട. ഇല്ല, ഞാൻ പോകണല്ലോ. ഈ പൊട്ടിയിലെടുത്തോണ്ട് കൊച്ചേട്ട, കൊച്ചേട്ട, എന്തൊരു ഉറക്കമാണിത്! മണി 8 ആയി, ഓഫീസിൽ പോണ്ടേ? കൊച്ചേട്ടൻ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? സ്വപ്നം കണ്ടോണ്ടിരുന്നപ്പോഴാണോ ഞാൻ വന്നത്? അല്ല, ഞാൻ എന്റെ ദൈവപുത്രനെ ഓർക്കുകയായിരുന്നു. ഇത് സ്വപ്നം തന്നെ. ഇത് സ്വപ്നമൊന്നും അല്ല, സത്യം തന്നെ. നിനക്ക് എന്റെ ദൈവപുത്രനെ കാണണോ? ദൈവപുത്രനോ? ആരെ? യേശുക്രിസ്തുവോ? അല്ല, ഞാൻ നിനക്ക് എന്റെ ദൈവപുത്രനെ കാണിച്ചു തരാം. ഇതാ, ഇവനാണ് രവി, എന്റെ റൂംമേറ്റ്. ഈ കലിയുഗത്തിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ഇവനെ പുലരിക്കും. സത്യത്തിൽ നീ അവന്റെ പങ്കളായി ജനിക്കേണ്ടതായിരുന്നു. നിന്റെ സഹോദരനാകാൻ രവിയാണ് കൂടുതൽ യോഗ്യം. അച്ഛൻ മരിച്ചപ്പോൾ വന്നിരുന്നു, പക്ഷെ നീ കണ്ടില്ല. ആഹാ, കാഴ്ചയിൽ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും പോലെ ഇരിക്കുന്നു. കൊച്ചേട്ടൻ തമാശ പറഞ്ഞത് മതി. എനിക്ക് വലുത് എന്റെ കൊച്ചേട്ടനാണ്. രവിയെ പരിചയപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഈ ഭൂമിയിൽ സ്നേഹത്തിന് മുമ്പിൽ മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ. എന്നെ തോൽപ്പിച്ച രണ്ടുപേർ ഇതായിരിക്കുന്നു. ഒന്ന് നീ, മറ്റൊന്ന് റാസ്കൽ. പ്രിയപ്പെട്ട രവി, കുടുംബത്തിന്റെയും ബിസിനസിന്റെയും ചുമതലകൾ എന്റെ തലയിലായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പഠിത്തം അവസാനിപ്പിക്കുകയാണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ഇരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. കോളേജിനോട് യാത്ര പറയുന്നതിൽ എനിക്ക് ദുഃഖമില്ല, പക്ഷേ നിന്റെ സാമീപ്യം നഷ്ടപ്പെടുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോകുന്നു. വ്യാമോഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിനക്ക് നല്ലതേ വരൂ. സ്വന്തം മോഹൻ. സ്വന്തം വീട്ടിൽ ചെയ്യണോ? ഞങ്ങളുടെ സന്തോഷം മനുഷ്യത്വം കൊണ്ട് ചെയ്യുന്നതാണ് സാർ. വി ആർ യു ആർ ഒബീഡിയൻ സർവൻ. ആ ശരി ശരി, വരണം. മിസ് മാർഗരറ്റ്, പുതായി നിമിച്ച അസിസ്റ്റന്റോ? ഗുഡ് മോർണിംഗ്. ഐ ആം യുവർ ഒബീഡിയൻ സർവൻ. ഞാനും സാധ്വാൻ സർ. എനിക്ക് ഈ വളവ് തിരുവെന്ന് പറഞ്ഞു. എന്റെ ബാസിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. അപ്പോ
കൊച്ചേട്ട ഓഫീസ് ജോലി എങ്ങനെ ഇരിക്കുന്നു? ഞാൻ വിചാരിച്ചിരുന്ന പോലെ ബോറടിയല്ല. എസ്റ്റേറ്റിലും ഫാക്ടറിക്കുള്ളിലും ചുറ്റി നടക്കാൻ നല്ല രസമാണ് അല്ലേ? എനിക്ക് എന്റെ ഓഫീസ് റൂമിൽ കഴിയാനാണ്. നിന്നെ കണ്ടിട്ട് കുറെ നാളായി. നീ ഒരു കൊച്ചു മിടുക്കിയായിരിക്കും. നിന്നെ പോലെ തന്നെ നിന്റെ കണ്ണുകുട്ടി തുളുമ്പുന്ന പ്രായം. ലക്ഷ്മി, ലക്ഷ്മി, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. കുറച്ച് കാപ്പി കൊണ്ട് കൊണ്ടുവാ. ഒരു പശുക്കിടാവിൽ അഴിച്ചു കെട്ടാൻ പത്ത് നാഴിക വേണോടി? അത് അത് കയറ് പൊട്ടിച്ചോടി കൊച്ചങ്ങ നിന്റെ കാറിന് കുറുക്കെ ചാടി. കൊച്ചങ്ങ നിന്റെ കാറല്ല, മറ്റൊന്നും കണ്ടില്ലേ നിനക്ക് കുറുക്കെ ചാടാൻ? അതിന് അവളല്ലേ ചാടിയത്, കിടാവല്ലേ ചാടിയത്. അത്രേ കൊച്ചങ്ങ ഓഫീസ് പോയോ? പോയി. എല്ലാം കുഴപ്പമായല്ലോ. ജീപ്പും എടുത്തുകൊണ്ട് ഇന്ന് കോട്ടയത്തിൽ പോണമെന്ന് പറഞ്ഞതാ. അതെങ്ങനാ ഈ നശിച്ച വീട്ടിൽ നിന്ന് നേരത്തെ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റുമോ? കാറിന്റെ കുറുക്കെ പശു ചാടിയതല്ല നീ എന്തിനാണ് ഇവിടെ എഴുന്നള്ളിക്കാൻ പോയത്? അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? ഇത് സതൈ ട്രേഡിംഗ് കമ്പനിയുമായുള്ള കരാറാണ്. എനിക്ക് ഈ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല, പരിചയമില്ല. അതുകൊണ്ട് ചെയ്യാനുള്ള നിങ്ങളൊക്കെ കൂടെ അങ്ങ് ചെയ്തോണ്ടാ മതി. അദ്ദേഹം ശരിക്ക് ചെയ്യുന്നുണ്ട്. മാത്യു സാർ ശരിയെ ചെയ്യും, ശരിയെ പറയും. ആ ശരി, ആ ചെക്കൂപ്പ് ഞാൻ. ഇനി പണമിടപാടുകളൊക്കെ മാത്യു തന്നെ നോക്കിയാൽ മതി. ഞാനൊരു ശുദ്ധനാണ് സാർ. ഈ സ്നേഹം എന്നെ തളർത്തുന്നു. അയ്യോ, തളർന്ന് വീഴരുതേ. ശുദ്ധനിൽ ശുദ്ധൻ പരമശുദ്ധൻ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ പറ്റി പല അവഖ്യാതികളും ഈ ആഫീസിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സാർ. വെരി ഗുഡ്. സാറിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എന്നെ കൈമണി കൈമണി എന്നാണ് സാർ എല്ലാവരും വിളിക്കുന്നത്. മാനേരി സാറിന് ചേങ്കലമണി എന്ന്. അത് കൊള്ളാമല്ലോ. ആ ജീപ്പും കൊടുത്ത് രാമനെ കോട്ടയത്ത് അയച്ചു. അയച്ചിട്ടുണ്ട് സാർ. സഹായത്തിന് നമ്മുടെ പിയൂൺ സാനന്ദനെ കൂടെ അയച്ചിട്ടുണ്ട്. മടുക്കും മടുക്കും. മൂന്ന് നേരം ആഹാരം കഴിക്കാൻ വഴിയില്ലപ്പോഴേ അങ്ങനെയൊക്കെ തോന്നും. എടാ ചെറുക്ക, ഈ ജോലി കളഞ്ഞാൽ നീ തൊണ്ടും. ഞാൻ പറഞ്ഞില്ലത് വേണ്ട. ആ മാനേജറും അക്കൗണ്ടന്റും കൂടെ ചില്ലറ അക്രമമാണോ കാണിക്കുന്നത്? അത് നിനക്കെന്തോ വേണം. നീ ആരാ സീനാരാണതുള്ളൂ? പൂച്ചയ്ക്ക് എന്താന്നാടാ പൊന്നെടുക്കുന്നിടത്ത് കാര്യം? നമ്മടായി നമ്മുടെ കാര്യമായി. എന്നാലും അനീതിക്കുമില്ലേ അവര്? അവരെ മിണ്ടാതി തീർക്ക. എനിക്ക് എന്റെ ദേഷ്യം വരും. കുറച്ച് ദിവസമായി ഞാൻ അമ്മാവനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കാൻ. എന്നോട് സംസാരിക്കാൻ നമുക്ക് നേരം നോക്കണം. ഇതങ്ങനെ ഒരു നിസ്സാര കാര്യമല്ല. എനിക്കെല്ലാം നിസ്സാരമാണ്. ഞാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കും. അല്ലാതെ എന്താ? ഞാനൊരു ഒറ്റ തടിയാണ്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, കൂടപ്പുറപ്പുകളും ഇല്ല. പരിചയമായ ദിവസം തൊട്ട് ഞാൻ നിങ്ങളെയാണ് അമ്മാവാന്ന് വിളിക്കുന്നത്. അമ്മാവിന്റെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരാമോ? നീ കാര്യമായിട്ട് ചോദിക്കുകയാണ്? അതെ, എനിക്ക് ശാരദയെ വലിയ ഇഷ്ടമാണ്. ഒരു പണമുടെ പൊന്നോ ഒരു രൂപയോ നീ എന്റെ കയ്യിൽ നിന്ന് മോഹിക്കണ്ട. അമ്മ, എനിക്ക് ശാരദ മാത്രം മതി. വരട്ടെ, നമുക്ക് സാവധാനത്തിൽ ആലോചിക്കാം. നീ തരൂ, ഞാൻ പറിച്ചു തരാം. കുഞ്ഞിന് പേരയ്ക്ക് അത്ര ഇഷ്ടമാണോ? എനിക്കല്ല ശാരദ, കൊച്ചേട്ടന്. കൊച്ചെങ്ങനോ? അതെ, കൊച്ചേട്ടന് ഇന്നും കൊച്ചു കുട്ടിയാ. ആങ്ങളെ വന്നതിൽ പിന്നെ കുഞ്ഞിനെ തീരെ കാണാൻ കിട്ടാതെ. എത്ര ദിവസമായി നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ടും മിണ്ടിട്ടും ഒക്കെ. പഠിക്കാൻ ഒരുപാടുണ്ട് ശാരദ. ഇത് ഫൈനൽ ഇയർ അല്ലേ, പരീക്ഷയെ പറ്റി ഓർക്കുമ്പോൾ എന്റെ വയറ്റ് തീയാ.
ഇത് മിനിക്ക് നല്ലപോലെ യോജിക്കും. ഇത് അവൾക്ക് ഇരിക്കട്ടെ. ഇതാ ഇതിന് പിള്ളേര്. ഇത് നീ എടുത്തോ. രണ്ടിലൊന്ന് അറിയാനാണ് ഞാൻ ഇന്ന് വന്നത്. നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? അച്ഛനപ്പുറത്തുണ്ട്. അതിന് ഞാനെന്ത് വേണം? എനിക്ക് അവളെ ഭയമൊന്നും ഇല്ല. പണ്ടം കണ്ടോ പത്രോളത്തിൽ നിന്ന് കിട്ടിയ മീശ വെച്ച് വറപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിക്കുകയില്ല. ഈ നിമിഷം നീ എന്റെ കൂടെ വരണം. ആ പോയി വേഗം മുണ്ട് മാറ്. അച്ഛൻ സമ്മതിക്കാതെ ഞാൻ വരത്തില്ല. എടി, ഞാൻ നിന്റെ അച്ഛനല്ല കല്യാണം കഴിച്ചത്, നിന്നെയാ. എടാ, നിന്നോടുകൂടെ വരരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യ കാണാനാവുന്നു. ആരുടെ ഭാര്യ? നാണം കെട്ടവരെ ഭാര്യ വേണം പോലും. ഭാര്യ കള്ളും കുടിച്ച് മൂടും കുത്തി നടക്കുന്നവര് ഭാര്യ. കള്ളു കുടിച്ചത് എന്റെ കാശ് കൊടുത്താ? തർക്കുത്തര പറയുന്നു. പോണ പഠിക്കൊടുത്ത് പോണേ. നിന്റെ ഭാര്യ ഒന്നും ഇവിടെ അല്ല. എന്റെ മകളെ കൊലക്ക് കൊടുക്കേണ്ട ഗതി ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇനി ആ പേരും പറഞ്ഞ് നീ ഇവിടെ വന്നാൽ അരിഞ്ഞു കളിക്കാൻ തന്നെ പോണേ. ഞാൻ വേറെ പെണ്ണ് കിട്ടും. നീ പെണ്ണ് കെട്ടേ തൂങ്ങിച്ചാവ് എന്ത് വേണമെങ്കിൽ ചെയ്യും. എനിക്കൊരു ചുക്കുമില്ല. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. എങ്ങനെയുണ്ട്? കൊള്ളാം. വളരെ നന്നായിരിക്കുന്നു. ഇത് വാങ്ങിയതാണോ ചേട്ടാ? ഇത് കണ്ടപ്പോ നിനക്ക് ചേരും തോന്നി. വാങ്ങി. ചേട്ടൻ എന്തിനാ ജ്വൽ ഷോപ്പിൽ പോയത്? ഞാനേ എന്റെ ഒരു ഫ്രണ്ടിന്റെ സഹോദരന്റെ മാരേജ്, അതിന് ആർണമെന്റ്സ് വാങ്ങാൻ പോയപ്പോ ഞാനും കൂടെ പോയി. അതിനെ നീട് കാണട്ടെ. നാളെ അമ്പലത്തിൽ പോകുമ്പോ ഇടാം. അമ്മ, അമ്മേ എനിക്ക് ജോലി കിട്ടി. ഗവൺമെന്റ് ജോലി. അമ്മേ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് മറ്റന്നാൾ തന്നെ ജോയിൻ ചെയ്യണം. എന്റെ ദൈവമേ. മധുര മീനാക്ഷി അനുഗ്രഹിക്കും.
എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക്. അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു. എനിക്കെല്ലാം കൊണ്ടും അനുയോജ്യമാണ് ഈ ജോലി. എന്റെ മേലധികാരിക്ക് എന്നെ വലിയ കാര്യമാണ്. എല്ലാം എന്റെ അമ്മയുടെ അനുഗ്രഹമാണ്. ഒന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞ് അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് എന്റെ അമ്മയെ കാണാതിരിക്കാൻ വയ്യ. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഒന്നാം തീയതി ശമ്പളം കിട്ടിയാൽ ഉടൻ മണി ഓർഡർ അയക്കാം എന്ന് സ്വന്തം മകൻ രതി. പ്രസാദം തരാമോ ശാരദേ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്ക് എന്നോട് ഇഷ്ടമാണോ എനിക്കറിയില്ല. കൊച്ചങ്ങനെ ഞാൻ, അയ്യോ എന്റെ ഈശ്വര, ഞാൻ കൊച്ചങ്ങനല്ല, മോഹൻ, നിന്റെ മോഹൻ. നീ എന്നെ വിശ്വസിക്കൂ ശാരദേ. I don't want this life. അസംബന്ധം പറയുന്നു. This is love. Eternal love.
ഇറ്റേണൽ ലവ് മണ്ണാൻ കട്ട. ജീവിതത്തിൽ ആദ്യം കാണുന്ന മനുഷ്യനോട് പറയേണ്ട വാക്ക് തന്നെ ഇത്. സ്നേഹമെന്ന വാക്കിനെ പോലും വഞ്ചിക്കുന്ന വർഗമല്ലേ നിങ്ങൾ? എഴുന്നേറ്റ് പോണം, ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകാൻ. ഇനി ഇന്ന് വീട്ടിൽ പോകണ്ട, ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയാം. No, no, I must go. Mini Gardiri. Mini Pawanda Boss, please. I am sorry, darling. Matthew, wait a minute. No, no. Ning and Urban the Medical. Pass in the decision, and number eight decision. We are his obedient servants. Yes. Pacheta? കൊച്ചേട്ടാ, കൊച്ചേട്ടൻ എന്താ എത്ര വൈകിയത്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നറിയാമോ? ഊണ് കഴിക്കുന്നില്ലേ? വേണ്ട. എന്താ? ഒരു ഡിന്നർ ഉണ്ട്. ഡിന്നറോ? നീ ഇവിടെ വരൂ. കുഞ്ഞെന്തോ ഉണ്ടാകും. നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? കാണാപ്പാടം പഠിച്ചതുപോലെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അത് കൊള്ളാം. ഞാൻ നിന്റെ ഭർത്താവ്, നീ എന്റെ ഭാര്യ. അപ്പോൾ ഞാൻ വിളിച്ചാ വരണോ വേണ്ടയോ? എനിക്ക് അവിടെ വന്ന് കിടന്ന് ഇടിയും തൊഴിൽ കൊള്ളാൻ സാധ്യമല്ല. അഥവാ ഞാൻ സമ്മതിച്ചാലും എന്റെ അച്ഛൻ സമ്മതിക്കില്ല. നീ നിന്റെ ഒരു അച്ഛനും എനിക്ക് അയാൾ പുല്ലാണടി പുല്ല്. പോയാ, നിൽക്കവിടെ. നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്നെ നിന്റെ തന്തയും ഞാൻ കഷണം കഷണമായിട്ട് അറിഞ്ഞോളെ. എന്താണ് നീ പറഞ്ഞത്?
പ്രദേശത്തേക്ക് എന്തെങ്കിലും നിങ്ങളെ കണ്ടുപോയിട്ടില്ല അരിഞ്ഞു കളയേ എടുത്തോളാമോ അടുക്കള ജോലിക്ക് ഇവിടെ ആരുണ്ട്? പുറം ജോലിക്കെല്ലാം ഇവിടെ പിള്ളേരുണ്ടല്ലോ. പോരാത്തവന് ഞാൻ ആ രാമനാഥന്റെ മോണെ കൂടെ വിളിച്ചിവിടെ നിർത്തിയിട്ട് വാ. രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. അതും ശരിയാ, ശാരദയാണെങ്കിൽ എനിക്കും ഒരു കൂട്ടായി. ചേച്ചിക്ക് ഇപ്പോഴും വാസുചേട്ടന് ഇഷ്ടമാണോ? അദ്ദേഹം എത്ര ചീത്തയാണെങ്കിലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യനല്ലേ. അച്ഛനും വാശി, വാസച്ചേട്ടനും വാശി, രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് നേരുന്നതും എന്റെ ചേച്ചി. വളരെ ദേഷ്യത്തിലാണ് അന്ന് വാസച്ചേട്ടൻ പോയത്. വല്ല കടുങ്കയും കാണിച്ചു കളയുമോ എന്തോ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ശാരദെ? എല്ലാം എന്റെ വിധിയാണ്. ചേച്ചി കഞ്ഞി കുടിക്കും. ഹായ് രവി. എന്താ തനിച്ച്? തനിച്ചായത് കൊണ്ടല്ലേ ഞാൻ രവിയുടെ അടുത്തേക്ക് വന്നത്. യു ആർ വെരി ഹാൻസം. രവി സുന്ദരനാണ്. ഐ ലൈക്ക് യു വെരി മച്ച്. ശ്രീദേവി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ബി എക്ക്. എന്റെ കോളേജിലെ ബോയ്സ് എല്ലാം മര്യാദ കെട്ടവരാണ്. രവിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യശാലിയാണ്. കുറച്ചു മുൻപ് ആരോടോ സംസാരിക്കുന്നത് കണ്ടല്ലോ, ആരാ? അതോ അതെന്റെ കസിനാണ്. വെറും ഒരു ഇഡിയറ്റ്. എനിക്ക് അയാൾ ഇഷ്ടമേ അല്ല. നേരം വളരെയായി, ഞാൻ പോകട്ടെ. ഞാനും വരുന്നു, നമുക്കൊന്നിച്ചു പോകാം. ഞാൻ ആ വഴിക്കാ പോകുന്നു. Thank you.
I will marry you. Vittitham parayada kaaru ninnu irangu devan. No, no, I won't leave you. Bye. Bye bye. Hare Rama, Hare Krishna, Hare Rama, Hare Krishna, Hare Mama, Hare Krishna. കത്തുകളയച്ചു ഒരെണ്ണത്തിന് പോലും മറുപടി അയച്ചില്ലല്ലോ മറുപടി അയക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല തുറന്നു പറയുന്നതിൽ തെറ്റിദ്ധരിക്കുന്നു ശ്രീദേവിയുടെ ഈ സ്വഭാവം മാറ്റണം ശ്രീദേവി ഒരു വലിയ മനുഷ്യന്റെ മകളാണെന്നുള്ള കാര്യം മറക്ക എന്താ സ്നേഹിക്കുന്നത് തെറ്റാണോ ഇല്ല ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ സ്നേഹിക്കാം പക്ഷെ ലോകത്തുള്ള പുരുഷന്മാരെ മുഴുവനും സ്നേഹിക്കുന്നത് ശരിയല്ല രവി ഇത്ര പഴഞ്ഞനായി പോയല്ലോ എനിക്ക് മാരേജ് എന്ന് കേട്ടാലേ ദേഷ്യമാണ് ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീ ഒരു പുരുഷനോട് കൂടി മാത്രം ജീവിക്കുക എന്ത് ബോറടിയാണ് ചേച്ചേ ആക്ച്വലി ദേർ ഈസ് നോ ഫൺ കാർ നിർത്തു നിനക്ക് ഭ്രാന്താണ് വിവരമില്ലാത്ത പെൺകുട്ടി നിർത്താനാ പറഞ്ഞത് ദേവി ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ജോലി സമ്പാദിച്ചത് യു ആർ ഇൻസൾട്ടിങ് മീ നിങ്ങൾ എന്നെ അവമാനിക്കുകയാണ് ഞാൻ എന്റെ ഡാഡിയോട് പറഞ്ഞു കൊടുക്കും കേശാലങ്കാരം ഒന്നാന്തരമായിരിക്കും ശാരദ ഒരു കലാകാരി കൂടിയാണല്ലോ ശാരദയ്ക്ക് നല്ല സൗന്ദര്യബോധം ഉണ്ട് വെച്ചേട്ടാ മുറിയല്ല എന്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു കണ്ടില്ലേ ഒരു ദിവസം കൊണ്ട് ഇത്രയും മാറ്റം
അപ്പൊ ശാരദ എന്നിവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? തും കൊമ്പിലെ ചെമ്പക പൂവേ നിൻ കതിർ വാരിച്ചൂടുവാൻ മോഹം. കയ്യെത്തും കൊമ്പിലെ ചെമ്പക പൂവേ നിൻ കതിർ വാരിച്ചൂടുവാൻ മോഹം. ഈ വെണ്ണിലാവിൻ്റെ പാദസരം ചാർത്തി ഈ വെണ്ണിലാവിൻ്റെ പാദസരം ചാർത്തി ആലോലമാടുവാൻ മോഹം. സ്വപ്നത്തിൻ നൂപുരമഞ്ചലിൽ താരാട്ടിയുറക്കുവാൻ മോഹം. നിന്നെ താരാട്ടിയുറക്കുവാൻ മോഹം. ഇതോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് മൂഢസ്വർഗം എന്ന ചലച്ചിത്രത്തിന്റെ ശബ്ദരേഖ. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ഇപ്പോൾ സമയം 10:45. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:30 തുടങ്ങും. ജയ ഹിന്ദ്. വലിയ ഭൂതന്റെ പ്രമിക്കല്ലേ കൊച്ചെ, നിറമേ കാണുള്ളൂ, ചിലപ്പം മണം കാണിയല്ല. എന്താ ജാനുമ്മ വന്നോ? അനിത്തിരി പ്രസവമൊക്കെ കഴിഞ്ഞോ? എന്റെ കുഞ്ഞെ, ഞാൻ എത്ര പ്രസവം കണ്ടവളാ, പക്ഷെ ഇങ്ങനെ ഒരു പ്രസവം നേരത്തോട് നേരമാ നോറ നിന്നത്. എന്നിട്ട് നേരെ ചെവ് പെറ്റോ അറിവില്ല. ഒടുവിൽ ആശുപത്രിയിലെ ഒന്നാമം വന്ന വയറേറി ആ കൊച്ചിനെ എടുത്തത്. എന്നിട്ട് പിതൃക്കളുടെ നേരുകൊണ്ട് രണ്ടും രണ്ട് പാത്രമായി. എന്റെ കാവിലമ്മേ, പെമ്പിള്ളേർക്ക് ഗർഭമുണ്ടായി എന്നറിഞ്ഞാൽ എനിക്ക് വഴിയാവില്ല. സുഗന്ധി കാറിൽ കാത്തിരിക്കുന്നു, ഫിലിം കാണാൻ പോകാന്ന് പറഞ്ഞിരുന്നു. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞിരുന്നു. അപ്പം ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തത്? പക്ഷേ മാത്യൂസ്, യെസ്,
ഒരു സിനിമ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. ബോറടി. സാറിന്റെ അഭിരുചി എനിക്കറിയാം. ഐ ആം യുവർ ഒബീഡിയൻസ് സർവൻറ്റ്. ആ മാർഗരറ്റിന്റെ സീറ്റ് നിങ്ങൾ ഇരിക്കുന്ന ഹാളിലേക്ക് മാറ്റി എന്റെ റൂമിൽ ഞാൻ തനിച്ചു മതി. അതും ശരിയാണ്. അപ്പോ ഒരു പുതിയ ടൈപ്പിസ്റ്റിനെ ഇപ്പൊ പുതിയ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട, വേണമെന്നുള്ളപ്പോ ഞാൻ പറയാം. എല്ലാം വറാസിന്റെ ഇംഗിതം പോലെ. എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? നിങ്ങളുടെ കൊച്ചങ്ങന്ന് തന്നെയാണ്. ദിവസവും എത്ര പെണ്ണുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ദിവസമായിട്ട് കുഞ്ഞിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ ജനുവമ്മേ? ഞാൻ പറഞ്ഞാൽ കുഞ്ഞിനെല്ലാം തോന്നുമോ? എന്താ കാര്യം? എന്താണെന്ന് തുറന്നു പറയണം. പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ആർക്ക്? നമുക്ക് എല്ലാവർക്കും തന്നെ. നാട്ടുകാരെന്തൊക്കെ പറയണമെന്നറിയാം. ജനുവമ്മ എന്താ കാര്യം തുറന്നു പറയാത്തത്? ഞാൻ മോഹൻ കുഞ്ഞിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. പണമുള്ള ചെറുപ്പക്കാരെ ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകും എന്ന് പറയാറുണ്ട്. നമ്മുടെ മോഹൻ കുഞ്ഞ് ചെളിയിൽ ചവിട്ടിയിട്ട് ചെളിയിൽ തന്നെയാണ് കാല് കഴുകുന്നത്. ജാനമ്മേ, എത്ര പെൺപിള്ളരെയാണെന്നോ കണ്ണീര് കുടിപ്പിക്കുന്നത്. മലക്കറി ചന്തിൽ പോലൊരു പാട്ടാണ്. നിർത്ത്, ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. നന്ദി കേട്ട സ്ത്രീ, ചോറ് വരുന്ന കയ്യിലാണ് കടിക്കുന്നത് അല്ലേ? എന്റെ കൊച്ചേട്ടനെ പറ്റി എനിക്കറിയാം. ലോകം മുഴുവനും അദ്ദേഹത്തെ കുറിച്ച് അപവാദം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. അതാ വരുന്നത് നമ്മുടെ സൗമ്യമോഹന്റെ പെങ്ങളല്ലേ? ഇന്ന് എന്താ നടന്ന്? ആറ് വന്നില്ലായിരിക്കും, ചേച്ചി നടന്നും പോവും. ചേട്ടന്റെ പെങ്ങള് തന്നെ. ആ നടത്തര കാളെ കണ്ടാൽ അറിയാം. അവനാണ് സാക്ഷാൽ ഭാഗ്യവാൻ. നമുക്കെല്ലാം ഒരു ദിവസം 24 മണിക്കൂറല്ലേ ഉള്ളൂ. ഇവന്റെ ആങ്ങളൊക്കെ 250 മണിക്കൂറാണ്. അവന്റെ പെങ്ങളല്ലേ, പിന്നെ ഗുണം കാണിക്കാതിരിക്കും. അയ്യോ, അവന്റെ ഒരു ഒന്ന് തിരിഞ്ഞു നോക്കണേ. കുഞ്ഞെന്തിനാ കരയുന്നത്? എന്തുണ്ടായി? എന്താ? ഞാൻ എങ്ങനെ കരയാതിരിക്കും? എന്റെ ജീവിതത്തിൽ കൊച്ചേട്ടനല്ലാതെ മറ്റാരും എനിക്കില്ല. കൊച്ചേട്ടന്റെ നന്മയും തിന്മയും എന്നെയാണ് ബാധിക്കുക. കൊച്ചേട്ടൻ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നു, എനിക്കെല്ലാം വാങ്ങിച്ചു തരുന്നു. പക്ഷേ ഇതെല്ലാം എനിക്കറിയാം കുഞ്ഞ്. ഇതെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ കരട്. ഇത് വിധിയാണ്, അല്ലാതെ എന്തു പറയാനാണ്? ബുദ്ധിയില്ലാത്തവനെ ഗുണദോഷിച്ച് നന്നാക്കാൻ ശ്രമിക്കാം. മോഹൻ കുഞ്ഞ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുകയാണ്. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ഒക്കുമോ? കൊച്ചേട്ടനെ പറ്റി ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇത് ശരിയായിരിക്കുമോ? എങ്ങനെ വിശ്വസിക്കാം? കുഞ്ഞെ, തീയില്ലാതെ പുക എങ്ങനെ ഉണ്ടാവും? അദ്ദേഹത്തിന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. എന്ത് ചെയ്യാം? ഏതായാലും ഈ കാര്യത്തെ പറ്റി ഇന്ന് ഞാൻ കൊച്ചേട്ടനോട് സംസാരിക്കും.
എങ്ങനെ സംസാരിക്കാൻ? ദാദിയം വന്നു. മിനി, മിനി, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഫാക്ടറിയിൽ ഒരു സെയിൽസ്മാൻ വന്നിരുന്നു, എല്ലാം ഫോറിൻ ഷോപ്പ് ഫുഡ് വന്ന എല്ലാം ഞാൻ വാങ്ങി. ഇനി നിന്റെ കല്യാണത്തിന് കുറെ നല്ല സാരികളാണ്. എന്റെ കല്യാണമോ? ആ, നിന്റെ കല്യാണത്തിന്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അന്ന് ഈ വലിയ വീട് മുഴുവൻ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് പ്രകാശിക്കും. ഏഴ് നിലയുള്ള പന്തൽ, പൂക്കൾ കൊണ്ട് പൊതിഞ്ഞ കതിർമണ്ഡപം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നർത്തകിയുടെ ഡാൻസ്, ഏറ്റവും വലിയ നാസർ വിദ്വാന്റെ കച്ചേരി, ഈ നാട് മുഴുവൻ കിടങ്ങണം. എന്താ പറയുന്നത് ഇവിടെ? അങ്ങനെ വേണേ. ആ, നീ ഇതെല്ലാം എടുത്ത് അതുകൊണ്ടൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. സാറിനെ വിളിച്ചത് ഈ മെഷർമെന്റ് നിങ്ങളല്ലേ ചെക്ക് ചെയ്തത്? അതെ, കൈക്കൂലി വാങ്ങിക്കൊണ്ട് മെഷർമെന്റ് തിരുത്തി അല്ലേ? കൈക്കൂലിയോ? ഞാൻ കൈക്കൂലി വാങ്ങിയെന്നു? സാർ എന്താണ് ഈ പറയുന്നത്? അഭിനയമൊന്നും വേണ്ട, നല്ല പിള്ള ചുമയുകയും വേണ്ട. നിങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് കാണിച്ച് മൂന്ന് കോൺട്രാക്ടർമാർ പരാതിപ്പെട്ടു. ഇത് വഞ്ചനയാണ്, ചതിയാണ്. പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും ഞാൻ കൈക്കൂലി വാങ്ങുകയില്ല. പ്ലീസ് ക്ലിയർ ഔട്ട്. നിങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ ചീഫ് എഞ്ചിനീയർ തീരുമാനിച്ചു. മനസ്സിലായി. ഇത്രയും വേണ്ടിയിരുന്നില്ല സാർ. നിങ്ങളുടെ മകളുടെ കളിപ്പാട്ടമാക്കി എന്നെ എറിഞ്ഞു ഉടച്ചു കളഞ്ഞല്ലോ. ദൈവം ഇത് പൊറുക്കുകയില്ല. ഐ സേ യു ഗെറ്റ് ഔട്ട്. എങ്കിലും എന്റെ കുഞ്ഞെ, ഇത്രയും വേണ്ടായിരുന്നു. ആ കൊച്ചെ എന്ത് തെറ്റ് ചെയ്തു? അയാൾ ആരാണ്? കാമദേവനോ? എന്റെ അച്ഛന്റെ കീഴിൽ ജോലി നോക്കുന്നവൻ. ഞാൻ പറഞ്ഞത് കേൾക്കണം. എന്നാലും വലിയ നഷ്ടമായി പോയി. എടോ നാണുപിള്ളേ, തനിക്ക് എത്ര വയസ്സായി? അയ്യോ കുഞ്ഞെ, എന്റെ വയസ്സെന്നാണോ അപ്പൊ ചോദിച്ചു? എന്റെ ജോലിയും വെള്ളത്തിലാക്കല്ലേ. കൊച്ചേട്ട, കൊച്ചേട്ട, കൈക്കൂലി വാങ്ങിയതിന് രവിയെ സസ്പെൻഡ് ചെയ്തെന്ന്. ഇതാ കൊല്ലം സ്വദേശിയായ ആ രവീന്ദ്രനാഥൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ചേട്ടനല്ലേ പറഞ്ഞത് അയാൾ ദൈവത്തിന്റെ അവതാരമാണെന്ന്? ദൈവം ഇപ്പോൾ കൈക്കൂലി വാങ്ങി തുടങ്ങിയോ ചേട്ടാ? അവൻ ആരും ചതിച്ചാണ്. ഇത് താങ്ങാനുള്ള ശക്തി അവൻ ഉണ്ടാവില്ല. ഞാൻ പോയി അന്വേഷിച്ചു വരാം. എന്റെ പൊന്നു കുഞ്ഞെ, അവനെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് പോ. അവന്റെ മനസ്സെങ്കിലും ഒന്ന് തണുക്കട്ടെ. ഒന്ന് പറയൊന്നും വേണ്ട, പറയുന്നേ രണിക്ക്. അമ്മേ, അവന് ഡ്രസ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തന്നെ. അല്ലെങ്കിൽ ഡ്രസ് ഒന്നും വേണ്ട, നീ വാങ്ങ. മോഹൻ, നീ എന്തായി പറയുന്നത്? മലയാളം. എടാ ഇടിയറ്റെ, നിനക്ക് ഞാൻ ജോലി തരാം. ഞാൻ ഇരിക്കുന്ന കസേരയിൽ നീ ഇരിക്കണം. ഇഷ്ടമുള്ള ശമ്പളം എഴുതിയെടുത്തോണം. നിന്നെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവില്ല. ഈ ഞാൻ പോലും നീ പറയുന്നതനുസരിച്ചു. എന്തു പറയുന്നു? ശമ്പളത്തിന് വേണ്ടി ഞാൻ വരില്ലടാ, നിനക്ക് വേണ്ടി ഞാൻ വരാം. ഓ, ആര്യപുത്രൻ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നള്ളിയാൽ മതി. മിനി, മിനി, ഇതാണ് എന്റെ അരിയത്തി മിനി. നിനക്കൊന്നറിയാവോ? അറിയാം. കുഞ്ഞുകാരെ,
ഔട്ട് ഹൗസ് വൃത്തിയാക്കിയിരുന്നു. എ സി ചീത്തയെ കിടക്കാണല്ലേ, ഉടനെ റിപ്പയർ ചെയ്യും. ആ ശരിയാക്കും. എനിക്ക് എ സി ഒന്നും വേണ്ട. നീ ഉണ്ടായിരിക്കട, ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞങ്ങളുടെ കൂടെ വീട്ടിൽ താമസിക്കാമെന്ന്? അപ്പോ ഒരു ദുരഭിമാനം. അയ്യോ അതുകൊണ്ടല്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓ, ഇയാള് വലിയ യോഗിയായിരിക്കും, ഒന്ന് വെറുതെ ഇരിക്കടാ. ഞാൻ പോയി കാപ്പി കൊണ്ടുവരട്ടെ. ആ നിൽക്ക്, നിന്നോട് പറഞ്ഞില്ല എന്ന്. ഞാൻ രവിയെ നമ്മുടെ കമ്പനിയുടെ ജനറൽ മാനേജർ ആക്കി നിയമിച്ചു. നിനക്കൊരു വിരോധമൊന്നുമില്ലല്ലോ. എനിക്ക് ഇങ്ങനൊരു കൂട്ടുകാരനെ കിട്ടിയല്ലോടാ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ എഞ്ചിനീയറുടെ മകള് മൂക്കൊണ്ട് ഹരിശ്രീ എഴുതി. ഞാൻ അവിടെ ജോലിയിൽ ഇരിക്കും, അയാൾ പുറത്തു പോകും. അല്ല ശാരദ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിനക്ക് എന്തു പറ്റി? നീ കരയുകയാണോ? എന്താ? ഒന്നുമില്ല. എന്നോട് തുറന്നു പറഞ്ഞു. എന്നോടല്ലാതെ നീ വേറെ ആരോട് പറയും? എനിക്കൊന്നുമില്ല ചേച്ചി, ഒരു തലവേദന. തലവേദനയും മനോവേദനയും തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അച്ഛൻ സദാനന്ദന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണോ നീ വിഷമിക്കുന്നത്? എനിക്കിഷ്ടമില്ലെങ്കിൽ അയാളെ കെട്ടണ്ട, ഞാൻ അച്ഛനോട് പറയാം. കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? എങ്കിപ്പോ ഇവിടെ എന്നാ ഇരിക്കുന്നത്? എന്നിട്ടൊന്ന് കഞ്ഞി കുടിക്ക്, വിളമ്പി വെച്ചിട്ട് ഒരു മണിക്കൂറായി വാ. വന്നിട്ടില്ല സാർ. സമയം 11 കഴിഞ്ഞല്ലോ, ഇതാണോ പതിവ്? അതെ സാർ, 11:00 to 12:00 ഒക്കെയാണ് മിസ് മാർഗരറ്റ് വരാറുള്ളത്. അക്കൗണ്ടന്റിനെ വിളിക്കും. ശരി സാർ. സാർ, എനിക്ക് ആ ഓഡിറ്റേഴ്സ് ഫയൽ ഒന്ന് കാണണം. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും വേണം, പിന്നെ ചെക്ക് ബുക്കും ലെഡ്ജറും ഒക്കെ അപ് ടു ഡേറ്റ് ആണല്ലോ അല്ലേ? വാട്ട്സ് ഓൾ ദീസ് നോൺസെൻസ്? കഴിഞ്ഞ 2 ദിവസമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. അക്കൗണ്ട്സിന്റെ കാര്യം പറയുമ്പോൾ അപ്പ് എന്നും ഡൗൺ എന്നും പറഞ്ഞ് നിന്ന് വിറയ്ക്കും. വാട്ട് ഹാപ്പൻ ടു യു? ഞാൻ ഒരു പാവമാണ് സാർ, പെട്ടെന്ന് ഭയപ്പെടുന്ന പ്രകൃതക്കാരനുമാണ്. ഭയപ്പെടാറാവുന്നതേ ഉള്ളൂ, ഞാൻ അക്കൗണ്ട്സ് നോക്കി തുടങ്ങിയതല്ലേ ഉള്ളൂ. ആ പോയി ഫയൽ എടുത്തോണം. പോണം. കുഞ്ഞെ, നാടനില്ല കളരി പോലെ ആയിരുന്നല്ലോ നമ്മുടെ ആപ്പീസ്. ഇപ്പൊ അതെല്ലാം മാറി. എന്താ കുഞ്ചു നേര്? രവി സാർ എല്ലാരും പിടിച്ചങ്ങ് കുടഞ്ഞു കളഞ്ഞു. വന്ന പാടെ ആ കണക്കുകളെല്ലാം അങ്ങ് പരിശോധിച്ചു. ഇപ്പൊ രവി സാറിനെ കണ്ടാലേ മാനേജർക്കും അക്കൗണ്ടനും ഈ മലേറിയ പിടിച്ച് തുള്ളുന്നവരെ നിന്ന് തുള്ളു. ഏതായാലും അയാൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുക്കേണ്ടിയിരുന്നില്ല. എന്നെ പോലെ അയാൾക്ക് സംശയമാണ് സാർ, ഒരു ചെക്ക് ഒപ്പിടാൻ പറഞ്ഞാൽ ഫയൽ പരിശോധിക്കട്ടെന്ന് പറഞ്ഞു. നെവർമൈൻഡ്, എല്ലാം ശരിയായിക്കോളൂ. രവി വലിയ കണിശക്കാരനാണ്. ഹി ഈസ് വെരി സ്ട്രിക്റ്റ്. ഐ നോ, ബട്ട് ഐ ആം യുവർ ഒബീഡിയൻ സർവന്റ്. ഞാൻ എന്നെ പോലും ശുദ്ധനെ സംശയിക്കുന്നത് കഷ്ടമല്ലേ സാർ? മിസ്റ്റർ മാത്യു, വിഷമിക്കണ്ട, ഞാൻ രവിയോട് പറയാം. യെസ്, യു കാൻ ഗോ. യെസ് സർ. എന്താ സാറേ, എന്ത് പറ്റി നിനക്ക്? ഒന്നുമില്ല, ഒരു തലചുറ്റൽ. തലചുറ്റല്ലോ, കുറെ ദിവസമായല്ലോ തുടങ്ങിയിട്ട്. എന്താ അവിടെ? ഒന്നുമില്ല ചാ. നിന്റെ കുറെ തൊഴിലാളികളും തൊഴിലാളി പ്രശ്നവും നീ തന്നെ അങ്ങ് പരിഹരിച്ചോടെ. അത് മതിയും. മതിയടെ പറയുന്നതൊക്കെ പിടിക്കേ. കൊച്ചേട്ടാ, ഇന്നലെ പറഞ്ഞില്ലേ ആ പാട്ടിന്റെ കാര്യം? ഞാനതങ്ങ് മറന്നു. പാട്ടുകാരായിട്ടായിരിക്കല്ലേ. ഇവൾക്ക് കോളേജ് സംഗീത മത്സരത്തിൽ പാടാനും പാട്ട് വേണം. എല്ലാവരും സിനിമാ പാട്ടാണ് പാടുന്നത്. സിനിമാ പാട്ടല്ലാതെ നല്ലൊരു ലളിതഗാനം പാടിയാൽ സമ്മാനം എനിക്ക് തന്നെ കിട്ടും. ഒന്ന് പറഞ്ഞുകൊടുക്കടേ. അയ്യോ, ഞാൻ പാട്ട് പാടിയിട്ട് ഒരുപാട് നാളെ. അത് സാരമില്ല, ഒന്ന് പാടിയാട്ടെ. മിനിക്കുഞ്ഞിന് സമ്മാനം കിട്ടുന്ന കാര്യമല്ലേ. പഴയ പാട്ടായാലും മതി, സിനിമാ പാട്ടാകരുതന്നേ ഉള്ളൂ. അത് പാടാൻ പറഞ്ഞുകൊണ്ട് ഗമാണില്ലേ. പറയാ. ആ നീ ഇവിടെ ഇരുന്ന് കേക്ക്. ഞാനിത് കൊറേ കേട്ട് ബോറടിച്ചതാ. ഇത്
സ്വർണ തിരമാല സ്വർണ പൂജോല ചോലയിൽ വർണ്ണ തിരമാല എൻ്റെ മനസാം പൂജോല എന്നും പാടും പൂഞ്ചോല സ്വർണ പൂഞ്ചോല ചോലയിൽ വർണ്ണ തിരമാല സ്നേഹത്തിൻ ദാഹം ആ ഗാനത്തിൻ രാഗം രാഗധാരയിൽ നീന്തിയാടും ദേവഹംസങ്ങൾ ഭാവനതൻ വെണ്ണോടങ്ങൾ സ്വർണ പൂഞ്ചോല ചോലയിൽ ചോലയിൽ വർണ്ണ തിരമാല ത്യാഗത്തിൻ സ്മേരം ഗാനത്തിൻ താളം ത്യാഗത്തിൻ സ്മേരം ചോലയൊഴുകും കരയിൽ വളരും മോഹമല്ലികകൾ ഞാൻ എത്ര ദിവസം ഇവിടെ കാത്തു നിൽക്കുന്നു, കണ്ടിട്ടും കാണാത്ത മട്ട് പൊയ്ക്കളി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് വേണം, വേഗം പറയൂ. വളരെ കണ്ടാൽ മോശമാണ്. മോശമാകാൻ ഇനി ഒന്നും ബാക്കിയില്ല. ഞാൻ നശിച്ചു കഴിഞ്ഞു. അച്ഛനോട് ഉടൻ തന്നെ സംസാരിക്കണം. എന്ത് സംസാരിക്കണം? നമ്മുടെ വിവാഹ കാര്യം. വിവാഹമോ? ഞാൻ നിന്നെ വിവാഹം ചെയ്യാനോ? നിനക്ക് ഭ്രാന്തുണ്ടോ? അവനെ ഈശ്വര, അപ്പോൾ അന്ന് പറഞ്ഞതെല്ലാം പുരുഷന്മാർ ആവശ്യമുള്ളപ്പോൾ പല പ്രതിജ്ഞകളും ചെയ്തു വരും. ബുദ്ധിയുള്ള സ്ത്രീകളെ വിശ്വസിക്കാറില്ല. ഞാനിന്ന് ഗർഭിണിയാണ്. പരിചയക്കുറവുകൊണ്ടാണ് നിനക്ക് ഇത്രയധികം പരിഭ്രമം. ഇതൊന്നും വലിയ കാര്യമല്ല. നിനക്ക് ഞാൻ കുറെ പണം തരാം. പണമോ? അപ്പോൾ ഇത് കരുതിക്കുട്ടിയുള്ള വഞ്ചനയായിരുന്നു അല്ലേ? ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? നിന്നെ ആ സദാനന്ദന് വിവാഹം കഴിക്കാൻ പോവല്ലേ? നീ വിഷമിക്കണ്ട, കല്യാണ ചെലവിന് ആവശ്യമുള്ള പണം ഞാൻ തരാം. നിങ്ങളുടെ പണം ആർക്ക് വേണം? കൊച്ചങ്ങനെ, ഞാനൊരു സാധുവാണ്. എന്നോട് ഈ ദ്രോഹം വേണ്ടായിരുന്നു. എന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ പിന്നെ ജീവനോടെ തന്നെ വെച്ചേക്കില്ല. മാറി നിൽക്ക്, നീ പോകുന്ന നേരമായി. രണ്ടിലൊന്ന് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം. മാറി നിൽക്കാനാണ് പറഞ്ഞത്. മാറി നിൽക്കുവണ്ണേ, വന്നിരിക്കുന്നു കല്യാണമല്ലേ.
എവിടെയെങ്കിലും പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാനാണ് ഉത്തരവാദ. മാറി നിൽക്ക. എന്തു പറഞ്ഞു? കൊലക്ക. ദ്രോഹി. പലരും ദിവസം കൊണ്ട് ഞാൻ ആലോചിക്കുകയാണ് കൊച്ചേട്ടനോട് ചോദിക്കണമെന്ന്. എന്താ? എന്ത് വേണം? പുതിയ ആഭരണങ്ങളും മാത്രമല്ല കൊച്ചേട്ടാ, ഒരു സഹോദരിക്ക് ആവശ്യം. അല്ലല്ല, എനിക്കറിയാം, അതിസുന്ദരനും അനുയോജ്യനുമായ ഒരു ഭർത്താവിന് വേണം. അതുണ്ടാക്കുന്ന ചുമതലയും ഈ കൊച്ചേട്ടൻ ഏറ്റിരിക്കുന്നു. എന്താ? കുടിച്ചും കൊള്ളരായ്മകൾ കാണിച്ചും നടക്കുന്ന ഒരു മനുഷ്യന്റെ സഹോദരി. അവൾ എത്ര പണക്കാരിയായാലും അന്തസ്സും അഭിമാനവുമുള്ള ഏത് പുരുഷനും അവളെ സ്വീകരിക്കാൻ മടിക്കൂലേ കൊച്ചേട്ട? മടിക്കും, മടിക്കും, നിശ്ചയമായും മടിക്കും. വാസ്തവത്തിൽ അങ്ങനെയുള്ള പെൺകുട്ടികളുടെ ഗതി വലിയ കഷ്ടം തന്നെയാണ് വന്നു. അപ്പോ കൊച്ചേട്ടൻ അത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് അല്ലേ? നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കൊച്ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാനൊന്ന് ചോദിക്കട്ടെ. കൊച്ചേട്ടൻ കുടിക്കുമോ? കുടിക്കും. പിന്നെ കുടിക്കാൻ ജീവിക്കാൻ നിൽക്കുമോ? കാപ്പി, ചായ, പാല്, പാൽപ്പായസം, അങ്ങനെ എല്ലാം കുടിക്കും. ഞാൻ ഇന്നൊരു കൊച്ചുകുട്ടിയല്ല, എന്റെ മുഖത്ത് നോക്കി പറയണം. കൊച്ചേട്ടൻ മദ്യം കുടിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് നല്ല ചോദ്യം. എന്റെ അനിയത്തി, നീ ഇത്ര ശുദ്ധകരിക്കാരി ആയിപ്പോയല്ലോ. ആട്ടെ, ഞാൻ മദ്യം സേവിച്ചുകൊണ്ട് എന്തെങ്കിലും ഈ വീട്ടിൽ വരുന്നത് നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പറയൂ. ഇല്ല. നമ്മുടെ അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടോ? അമ്മാവൻ മദ്യപിച്ചിട്ടുണ്ടോ? ഈ കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ? ഇത്ര അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ പിറന്ന നിന്റെ കൊച്ചേട്ടൻ കുടിച്ചു എന്ന് നീ വിശ്വസിച്ചാൽ ആ എന്റെ കാലക്കേടെന്ന് സമാധാനിക്കാനേ നിർത്തിയിട്ടു. കുടി മാത്രമല്ല, അതിന്റെ കൂടെ ബാക്കി ഒരു മൂത്ത സഹോദരന്റെ മുഖത്ത് നോക്കി പറയാൻ. മിനി, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇക്കാലത്ത് കൂടപ്പിറപ്പുകളെ കൂട്ടിത്തല്ലിക്കാനാണല്ലോ നാട്ടുകാർക്ക് രസം. പിന്നെന്തിനാണ് കൊച്ചേട്ടാ ഈ നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അറിയില്ലേ, ഞാൻ പറഞ്ഞുതരാം. അസൂയുണ്ട്, നമ്മൾ പണക്കാരാണെന്നുള്ള കണ്ണുകടിയുണ്ട്. ഞാൻ കൊച്ചേട്ടന്റെ വാക്കുകൾ വിശ്വസിക്കട്ടെ? വിശ്വസിക്കണം, നിശ്ചയമായും വിശ്വസിക്കണം. എനിക്ക് ഈ ലോകത്ത് നിന്നെ മാത്രമേ വിശ്വസിപ്പിക്കാനുള്ളൂ. എന്റെ കൊച്ചിനേച്ച് വിഷമിക്കാതെ. നിനക്ക് വേദന തോന്നുന്ന യാതൊരു പ്രവൃത്തിയും ഒരിക്കലും നിന്റെ കൊച്ചേട്ടൻ ചെയ്യില്ല. ഓക്കെ? വളരെ പാടുപെട്ട് മൂത്ത പെണ്ണിന്റെ കല്യാണം നടത്തി. അവന് ദിവസവും 10 രൂപ കയ്യിൽ കിട്ടിയാൽ 9 രൂപയ്ക്കും കുടിക്കും, 1 രൂപയ്ക്ക് ബീഡിയും വലിക്കും. എന്നിട്ട് ആ ചാരായത്തിന്റെ കെട്ടുവിടുന്നതുവരെ അവളെ എടുത്തിട്ടടിക്കും. രണ്ടാമത്തെ പെണ്ണിനെങ്കിലും ആ ഗതി വരരുതെന്നാണ് എന്റെ മോഹം. അക്കാര്യത്തിൽ അമ്മാവന് സംശയം വേണ്ട, ഞാൻ ശാരിയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. നീ ചേച്ചിയോട് തുറന്നു പറഞ്ഞു, നിന്നെ ആരാണ് ചതിച്ചത്? എന്നോടത് ചോദിക്കരുത് ചേച്ചി, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയില്ല, ഞാനത് പറയാൻ പാടില്ല. എന്നാര് പറഞ്ഞു? പാവപ്പെട്ട ഒരു പെണ്ണിനെ പറഞ്ഞ് പറ്റിച്ച് ഗർഭിണിയാക്കിയ ആ ദ്രോഹി ആരാണെന്ന് എനിക്കറിയണം. ഇല്ല, ഞാനത് പറയില്ല ചേച്ചി. ഇല്ല. എന്റെ ഭഗവതി, ഇതെന്തൊരു പരീക്ഷ! അച്ഛനെ തരയുമ്പോൾ എന്താണ് സംഭവിക്കുക? എന്നെ കൊന്നുകളയും ചേച്ചി, ഈ പേഴ്ച പോയി എന്നെ കൊന്നുകളയും. Thank you.
നമ്മുടെ ഡ്രൈവർ രാമൻ ആക്സിഡന്റിൽ മരിച്ചു. ജീപ്പും തകർന്നു. അയാളുടെ മകളും ജീപ്പിലുണ്ടായിരുന്നു. മകൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവൾ മരിച്ചില്ല, അയാൾ മനഃപൂർവ്വം ചെയ്താന്നാണ് പറയുന്നത്. ആ പെണ്ണിനെ ഗർഭമുണ്ടത്ര. മരുമോഹൻ, നമുക്കൊന്ന് പോയി നോക്കാം. രവി മാത്യു കൂടെ പോയി വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് നല്ല സുഖം തോന്നുന്നു. യെസ് സാർ, വരും മാത്യു, നമുക്കൊന്ന് പോയി നോക്കാം. യെസ്. ആ ശാരദയുടെ കാര്യം വളരെ കഷ്ടമായി പോയി. ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടി അവൻ ജീപ്പ് എടുത്തോണ്ട് പോയി. ദൈവത്തിന്റെ കളി നോക്കണേ, അവൻ അങ്ങ് ജാഗ്രയും ചെയ്തു, പെണ്ണ് രക്ഷപ്പെടുകയും ചെയ്തു. ശാരദ ഒരു പാവമാണ്. അവളെ വഞ്ചിച്ചവനെ ദൈവം ശിക്ഷിക്കാതിരിക്കില്ല. ചേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് തീരെ വിശപ്പില്ല. അങ്ങനെ അവൾ ഗർഭിണിയായി. ആ ദ്രോഹി ആയിരത്തിലൊരുത്തി മാത്രമായി അവളെയും കരുതി. നേരത്തെ ഈ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ വലിയ മനുഷ്യൻ ഇത്രയും ചെറിയ ഇരയെ പിടിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നുപോയി. ആ ദ്രോഹി തകർത്തു കളഞ്ഞു സാർ. സദാനന്ദന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കും. പക്ഷേ കോപവും ദുഃഖവും വരുമ്പോൾ സ്വയം മറക്കുന്നവൻ മനുഷ്യനല്ല. കൊലപാതകം കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, ആരംഭിക്കുന്നതേ ഉള്ളൂ. ക്ഷമിക്കണം സാർ, ഇതറിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. സദാനന്ദൻ അവിടെ കിടന്നുറങ്ങി. നേരം പുലർന്നിട്ട് എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാം. ഷോർട്ട് ഹാൻഡ് ഹയർ പാസ് ആയിട്ടുണ്ടല്ലേ, എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല സാർ, കഴിഞ്ഞ 4 വർഷമായി ഞാൻ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതേവരെ ഒരു ജോലിയും കിട്ടിയില്ല സാർ. എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഇവിടെ നിയമിക്കാറില്ല. അങ്ങനെ പറയുന്നു സാർ. എന്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ രക്ഷയായിട്ടുള്ളൂ. അച്ഛൻ മരിച്ചുപോയി, അമ്മ പാദം പിടിച്ച് കിടപ്പിലായി. എനിക്ക് പ്രായമായ 3 അനുജത്തിമാരുണ്ട്. ആഹാരത്തിന് പോലും വഴിയില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് സാർ. ഓഹോ, നാളെ രാവിലെ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു. ഇടവേളിന്റെ കോളേജിൽ പിള്ളേർ ജാഗ്രത കേട്ടില്ല. എന്ത് ചെയ്യാം മോഹൻ, കോളേജ് ഡേക്ക് ഞാൻ തന്നെ പാടണമെന്ന് മിനിക്കും കൂട്ടുകാർക്കും നിർബന്ധം. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഏതായാലും നീ പോകുന്നുണ്ടല്ലോ, മുടങ്ങി വരുമ്പോ മിനിയെ കൂടെ വിളിച്ചോണ്ട് വരെ. കാറെടുത്തോ, എനിക്കൊരു പാർട്ടിക്ക് പോണം. അതിനെന്താ, ഞാൻ വിളിച്ചോണ്ട് വരാം. ബൈ ദ വേ, ഇതാണ് നമ്മുടെ പുതിയ സ്റ്റെനോഗ്രാഫർ മിസ് സരസ്വതി, നമ്മുടെ ബോസ്. ഓ ശരി. ആ ശരി. ുഴൽ പാട്ടു കേൾക്കുമ്പോൾ പ്രിയരാധയാൽ മാധവനെ തേടി നടക്കും. പൂവനങ്ങൾ പൂത്തുലയുമ്പോൾ പ്രിയമേനകയാൽ മാമുനിയെ തേടി നടക്കും. പുല്ലാങ്കുഴൽ പാട്ടു കേൾക്കുമ്പോൾ പ്രിയരാധയായി മാധവനെ തേടി നടക്കും. പൂവനങ്ങൾ പൂത്തുലയുമ്പോൾ
പ്രിയമേനകയായി മാമുനിയെ തേടി നടക്കും. കാമദേവൻ ദാനമേകിടും മലരമ്പുകൾ കണ്ണുകളിൽ നീ നിറച്ചിടും. ദേവലോക സുന്ദരിയായി നീ ഹൃദയങ്ങളിൽ മാദകമാം നർത്തനമാടും. പുല്ലാങ്കുഴൽ പാട്ടു കേൾക്കുമ്പോ പ്രിയരാധയായി മാധവനെ തേടി നടക്കും. പൂവനങ്ങൾ പൂത്തുലയുമ്പോൾ പ്രിയമേനകയായി മാമുനിയെ തേടി നടക്കും. പതിനൊന്ന് മണിക്കെല്ലാം കഴിയുന്നില്ലേ പറഞ്ഞു? അതെ. പിന്നെ എന്താ ഇവിടെ താമസിക്കുന്നത്? ചാരുശീലേ നിന്റെ മിഴികൾ രാഗമന്ദിര ജാലകങ്ങൾ. ചാരുശീലേ നിന്റെ മിഴികൾ രാഗമന്ദിര ജാലകങ്ങൾ. മോഹമാലകൾ ദീപാവലിയായി മോദിനി നിൻ പുഞ്ചിരിയായി. ചാരുശീലേ നിന്റെ മിഴികൾ രാഗമന്ദിര ജാലകങ്ങൾ. പങ്കജാനന ബിംബം കണ്ടാൽ നെഞ്ചകമലിയും ഭൂമിയിലാർക്കും. പങ്കജാനന ബിംബം കണ്ട നെഞ്ചകമലിയും ഭൂമിയിലാർക്കും. ദേവി വിഗ്രഹവടി ഒത്തവളെ ദേവനാഥനും ഓമനയാം നീ. ദേവി വിഗ്രഹവടി ഒത്തവളെ ദേവനാഥനും ഓമനയാം നീ. ചാരുശീലേ നിന്റെ മിഴികൾ രാഗമന്ദിര ജാലകങ്ങൾ. മണ്ഡപമിളകും പോലെ സുന്ദരി നീ ആടി വരുമ്പോൾ. ചന്ദന മണ്ഡപമിളകും പോലെ സുന്ദരി നീ ആടി വരുമ്പോൾ. ചന്ദ്രിക കളഭത്തിൻ കുളിരിൽ ഇന്ദ്രലതികകൾ താളമടിക്കും. ചന്ദന മണ്ഡപം ഇളകും പോലെ വനമുല്ലകളാം പ്രണയിനിമാരുടെ ചിരിയിൽ നിന്റെ കിനാവുകളലിയും. വനമുല്ലകളാം പ്രണയിനിമാരുടെ ചിരിയിൽ നിന്റെ കിനാവുകളലിയും. ഗാനമഞ്ജരി ദാനം ചെയ്യും ഗായകൻ നിൻ കണ്ണനാകും. ചന്ദന മണ്ഡപം ഇളകും പോലെ സുന്ദരി നീ ആടി വരുമ്പോൾ. ചന്ദന മണ്ഡപം ഇളകും പോലെ. മണി പന്ത്രണ്ടായല്ലോ. എന്താ ഇത്ര താമസിച്ചേ? കാറ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. കണ്ടിട്ട് പരിപിടിക്കായിരുന്ന കൊള്ളാം. ഞാൻ ഇറങ്ങട്ടെ.
നാളെ രാവിലെ പോയ പോരെ. അല്ല എനിക്ക് ഒരുപാട് എഴുതാനുണ്ട്. നീ പോയി തല തോർത്ത്. ഇവിടെ ആരും ഇല്ലേ? അല്ല കുഞ്ചു അമ്മാണോ? എന്താ പതിവില്ലാതെ? ഞാനും വീട്ടിൽ പോയി. അവിടെ അടുക്കളയിൽ ആരും ഇല്ല. അത് ഞാനെന്ത് വേണം? അവര് വലിയ പണക്കാര്, പത്ത് വേലക്കാരെ ഒന്നിച്ചു നിർത്താൻ കഴിവുള്ളവരല്ലേ. അങ്ങനെ പറയരുത്. രണ്ടു ദിവസത്തേക്കെങ്കിലും ലക്ഷ്മി എവിടെ മറ്റേ ഒന്ന് വരണം. അത് നടപ്പുള്ളത് തന്നെ. എന്റെ പട്ടി പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്? ആ മിനിക്കുഞ്ഞ് എന്ത് പിഴച്ചു? ഞങ്ങൾ കൊച്ചുനാളിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. അതിനെന്നെ വലിയ ഇഷ്ടമാണ്. അതിന് മാത്രമല്ല, അതിന് ചേട്ടനും എന്നെ വലിയ ഇഷ്ടമാണ്. അതിപ്പോ കാണാനുണ്ടല്ലോ. അതൊക്കെ ഇനി എന്തിനാ കൊച്ചെ പറയുന്നത്? രണ്ടു ദിവസത്തേക്ക് തന്നല്ലോ ചേച്ചി, ഒന്ന് പോയിട്ട് വാ. ചീ, എന്നെ കൊണ്ടാവില്ല. എന്നാ ഞാൻ പോട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ, പ്രസവം അവിടെ തന്നെ ആയിക്കോ. കുഞ്ചു നായരോട് ഞാൻ പറഞ്ഞത് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വരാനല്ലേ. ഇവളെ എന്തിനു വിളിച്ചു കൊണ്ടുവന്നു? മിനിക്കുഞ്ഞ്. അതെ, ഞാൻ നിന്റെ മിനിക്കുഞ്ഞ് തന്നെയാണ്. പക്ഷേ നീ ഇന്ന് പഴയ ശാരദയല്ല. സ്ത്രീത്വത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചവളാണ് നീ. അവളെ കുറ്റം പറയരുത്, കഷ്ടമാണ്. കുറ്റം പറയരുത് അല്ലേ? പച്ച പാവമായി അഭിനയിച്ച് നടന്ന ഇവൾ പിഴച്ചു പോയത് കൊണ്ടല്ലേ ഇവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? പറയൂ ശാരദ, നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. നീ എന്തിനിങ്ങനെ അധപ്പതിച്ചു? മതി കുഞ്ഞെ, ഇനി അവളോട് ഒന്നും ചോദിക്കരുത്. മരുന്ന് ഇടുന്നോട് തുപ്പിയാൽ അവനവന്റെ മുഖത്ത് തന്നെ വീഴുള്ളൂ. കുഞ്ഞിനറിയാമോ ഇവളെ പഠിപ്പിച്ച ആരാണെന്ന്? ഇല്ല. എന്നാ ഞാൻ പറഞ്ഞു തരാം. വേണ്ട, പറയരുത്. നീ ഒന്ന് ചുമ്മാരടി കുഞ്ഞെ. സത്യം എന്നായാലും പുറത്തു പറഞ്ഞേ ഒക്കുള്ളൂ. കുഞ്ഞെ ഞെട്ടരുത്. ഈ പെണ്ണിനെ പഴപ്പിച്ചത് കുഞ്ഞിന്റെ ചേട്ടൻ തന്നെയാണ്. ഇനി കരഞ്ഞോട് യാതൊരു ഫലവുമില്ല. ഈ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ രക്ഷിച്ചു വെക്കൂ. എന്നോട് ക്ഷമിക്കൂ. ഈ രഹസ്യം മറച്ചു വെച്ച നീ മനുഷ്യ സ്ത്രീയല്ല, ദേവതയാണ്. ഇപ്പോൾ ഞാൻ കള്ളനായി. ഇന്നലെ വന്ന രവി സത്യസന്ധൻ. സാറേ, കർത്താവ് ഇത് പൊറുക്കുകയില്ല. പക്ഷെ മാത്യൂസ്, നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും എന്റെ തലയിൽ കയറി. ഞാൻ അത്രയ്ക്ക് വിഷമിച്ചിരിക്കുകയാണ്. കൊഴിഞ്ഞു വീഴുന്ന പൂക്കളെ ഓർത്ത് ദുഃഖിക്കുന്നവർ കവികളാണ്. നമ്മൾ കവികളല്ല. ഇന്നൊരു പൂവ് വീണാൽ നാളൊരു പൂവ് വിടരും. ഒരു മാർഗ്രേറ്റ് പോയാൽ നാളൊരു സരസ്വതി വരും. മിസ്റ്റർ മാത്യൂസ്, കുറച്ച് സമയത്തേക്ക് പുറത്തു പോയി നിൽക്കണം. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ പോണോ? ഒബീഡിയൻ സെർവന്റ്. അതുകൊണ്ടാണ് പുറത്തു പോയി നിൽക്കാൻ പറഞ്ഞത്. പോണം. അയാളൊരു പാവമാണ്. പാവം ആരെ? മാത്യൂസോ? കണക്കുകൾ മുഴുവനും കള്ളം, കോൺട്രാക്റ്റുകളിൽ മുഴുവനും കൃത്രിമം. ഇയാളാണോ പാവം? മോഹൻ, മാത്യൂസിനെയും അക്കൗണ്ടന്റിനെയും നമ്മുടെ കമ്പനിയിൽ നിന്നും പറഞ്ഞേക്കണമെന്നാണ് എന്റെ തീരുമാനം. ഞാനൊരു പരമശുദ്ധനാണ് സാർ. നിങ്ങളോടാണ് പറഞ്ഞത് പുറത്തു പോയി നിൽക്കാൻ. രവി, അവർ രണ്ടുപേരും വളരെ നാളായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. അതെനിക്കറിയാം മോഹൻ. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയേക്കാൾ ഉപരി നിന്റെ രക്ഷയാണ് എന്റെ ലക്ഷ്യം. നീ രക്ഷപ്പെടണമെങ്കിൽ ഈ രണ്ട് കിനാവള്ളികളും ഒഴിയണം. അതേപ്പറ്റി ആലോചിക്കാം. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ നമ്മുടെ ഓഡിറ്ററിയും മാറ്റാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാ സ്വാതന്ത്ര്യവും നീ എനിക്ക് തന്നതുകൊണ്ട്. മോഹൻ, നീ ഇവിടെ ഇരിക്കുകയല്ലേ? ഞാൻ നമ്മുടെ ഫാക്ടറി വരെ പോയച്ചു വരാം. ഇനി സൂക്ഷിക്കണം. എല്ലാവരും പറഞ്ഞയച്ചിട്ട് സ്വന്തം ആളുകളെ കയറ്റി എസ്റ്റേറ്റും ഫാക്ടറിയും പിടിച്ചടക്കാൻ അറിവാണ് അയാളുടെ. നോൺസെൻസ്. ദിവ്യ എത്രക്കാരനല്ല, അതിനോജും വരുവ. എന്റെ ബോസ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ബോസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിച്ചു. ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. എന്റെ ബോസ് നേരെ ഹോട്ടലിലേക്ക് വിട്ടു. ഞാൻ സരസ്വതി പറഞ്ഞുവിടാം. സരസ്വതി? അതെ, നമ്മുടെ പുതിയ ടൈപ്പിസ്റ്റ് സരസ്വതി. ഇത്
എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ആദ്യം ഒരു പ്രതിഷേധം കാണിക്കും. എന്തിനാണ് ഈ അഭിനയം? നീയോ? നീ എതിനെ പോടുന്നത്? ഞാനാണ് സരസ്വതി ഇങ്ങോട്ട് അയച്ചത്. സരസ്വതി അയച്ചത് നീയാണെന്ന്? മാത്യൂസ് വിളിച്ചായിരുന്നു വരുന്നവളല്ല ഈ സരസ്വതി. ഞാൻ പറഞ്ഞിട്ടാണ് ഇവൾ വന്നത്. ഈ രംഗം എനിക്ക് നേരിൽ കാണണമായിരുന്നു. എടാ മോഹൻ, തെറ്റ് ചെയ്യുക മനുഷ്യ സഹജമാണ്. ഒരു തെറ്റ് ചെയ്താൽ അതിന് പരിഹാരമുണ്ടാക്കാം. പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവൻ മൃഗമാണ്. സരസ്വതി, താങ്ക് യു വെരി മച്ച്. നീ പോയിക്കും, ഡ്രൈവർ നിന്നെ വിട്ടുകൊണ്ട് പോയി വിടും. അപ്പോൾ നീ കരുതി കൂട്ടി എന്നെ അപമാനിക്കുകയായിരുന്നു അല്ലേ? അപമാനമോ? നിനക്കും അങ്ങനെ ഒരു വികാരമോ? എടാ, ആ വാക്കിന് അർത്ഥം നിനക്കറിയാം. രവി, നീ അതിൽ കിടന്ന് സംസാരിക്കുന്നു. After all, you are my servant. I pay you. എന്റെ ശമ്പളം കൊണ്ടാണ് നീ ജീവിക്കുന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ കടമ ചെയ്യുന്നത്. എന്നെ അനുസരിക്കലാണ് നിന്റെ ജോലി. നിന്റെ ഭാഗം കൊണ്ടാ തോന്നുന്നു ഞാൻ നിന്റെ ജോലിക്കാരനാണ്. അട്ടയെ പിടിച്ച് മെത്തേക്കിടത്തേ കിടക്കും. ജോലിയും പോയി തെണ്ടിത്തിരിഞ്ഞ് ഇറങ്ങുന്നവരെ പിടിച്ച് ജനറൽ മാനേജരാക്കി. വലിയ കസേരയും വലിയ എസ്റ്റേറ്റും വലിയ പെട്ടിയും കണ്ടപ്പോ അവരെല്ലാം മറന്നു. നീ എന്താ പറഞ്ഞത്? നിന്റെ പണപ്പെട്ടി കണ്ട് ഞാൻ സ്വയം മറന്നെന്നോ? എടാ, നിന്റെ എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾക്കിടയിലുള്ള കറുകപ്പുല്ലും നിന്റെ സേഫിലെ പണവും എനിക്ക് തുല്യമാണ്. നിന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. നമ്മുടെ സ്നേഹബന്ധത്തിന്റെ പരിശുദ്ധി ഓർത്ത്, നിന്റെ നന്മയോർത്ത് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയടാ, തെറ്റുപറ്റി. നാം ഇനി സ്നേഹിതന്മാരല്ല. നമ്മുടെ സ്നേഹബന്ധം എവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. നീ ഇനി ഒരിക്കലും എന്നെ കാണുകയില്ല. ഗുഡ് ബൈ. എന്തിനാ കുഞ്ഞ എങ്ങനെ എപ്പോഴും ഇരുന്ന് കണ്ണീര് ഒലിപ്പിക്കുന്നു? എന്റെ തലയിലെഴുത്ത് അങ്ങനെയായി പോയി കുഞ്ഞു നേരെ. തലയിലെഴുത്തിന് ഒരു ദോഷവും എത്തിയിട്ടില്ല, എല്ലാം ശരിക്ക് തന്നെ എഴുതിയിരിക്കുന്നു. ശരിക്ക് എഴുതിയിരുന്നെങ്കിൽ എന്റെ അമ്മയും അച്ഛനും എന്നെ ഇങ്ങനെ അനാഥയാക്കിയിട്ട് പോകുമായിരുന്നു. ഈ ജനനവും മരണവും ഒന്നും നമ്മുടെ പിടിയിലുള്ളതല്ല കുഞ്ഞു, അതെല്ലാം ദൈവനിച്ച്. അച്ഛന്റെ അവസാന ശ്വാസം വരെ എന്നെ കുറിച്ചുള്ള വിഷമമായിരുന്നു, എന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അന്ന് ഞാൻ അച്ഛനെ സമാധാനപ്പെടുത്തി. കൊച്ചേട്ടന്റെ സ്വഭാവത്തിൽ നിന്ന് അച്ഛന്റെ സംശയങ്ങളെല്ലാം ശരിയാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞൊന്ന് സമാധാനമായിട്ട് വല്യങ്ങനെ ആത്മാ മോഹന കുഞ്ഞിന് നേർവഴിക്ക് കൊണ്ടുവരും. കതിരിൽ കൊണ്ട് വളം വെച്ച ഒരു പ്രയോജനവുമില്ല കുഞ്ഞു നേരെ. കൊച്ചേട്ടൻ നന്നാവുന്ന കാലം കഴിഞ്ഞു പോയി. കൊച്ചേട്ടന്റെ ഒരേ ഒരു അനുജത്തിയല്ലേ ഞാൻ. എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തെ കുറിച്ച് കുറച്ചെങ്കിലും വിചാരമുണ്ടെങ്കിൽ, കൊച്ചേട്ടൻ വീണ്ടും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കുമായിരുന്നു. ദിവസം ചെല്ലും തോറും കൂടുതൽ വെറുപ്പ് സമ്പാദിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ പോയാൽ എനിക്ക് ആരുണ്ട് കുഞ്ഞു നേരെ രക്ഷ? എല്ലാം ഈശ്വരൻ മംഗളമാക്കി തരും. കരയാ. കൺഗ്രാറ്റുലേഷൻ സാർ. ആ തെന്റെ ഡിസ്മിസ് ചെയ്തോണ്ട് നമ്മുടെ കമ്പനി രക്ഷപ്പെടും. I am your... I dismiss the entire staff. Where are you from? Obedience, sir. Don't kill your eyes. Get out! Yes,
മിനിയുടെ മിനി കുഞ്ഞിന് സുഖമില്ല സുഖമില്ലേ അത് ഡാക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക മിനി എന്താ മിനി നിനക്ക് എന്താ അസുഖം പറയൂ എന്റെ അനിയത്തിക്ക് എന്താ അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇവൾക്ക് അറിയുന്നത് എന്തിനാ നിങ്ങളിലേക്ക് നോക്കുന്നത് എന്താ ഉണ്ടായെന്ന് തുറന്നു പറയൂ മിസ്റ്റർ മോഹനൻ വിഷമിക്കരുത് നിങ്ങളുടെ സഹോദരി സഹോദരി പറയൂ ഡോക്ടർ നിങ്ങളുടെ സഹോദരി ഗർഭിണിയാണ് നിങ്ങൾ നിങ്ങൾ എന്റെ അനിയത്തെ കുറിച്ച് എന്ത് പറഞ്ഞു ഇല്ല അതൊരിക്കലും സാധ്യമല്ല അവൾ പരിശുദ്ധയാണ് മിസ്റ്റർ മോഹൻ പരിശുദ്ധകളും ഗർഭം ധരിക്കും ഞാൻ നിങ്ങളുടെ സഹോദരിയെ എക്സാമിൻ ചെയ്തു അവൾ ഗർഭിണിയാണ് മിനി സത്യം പറയൂ ഡോക്ടർ പറഞ്ഞു നേരാണ് എന്താ ദേഷ്യപ്പെടുന്നത് അത് ഒരു തെറ്റും ചെയ്തിട്ടില്ല കൊമ്പം പോയ വർഗ മോഴയും അത്രമാത്രം ചേട്ടൻ എന്തു ആകാം അനിയത്തിക്കൊന്നും ചെയ്തുകൂടാ അത് കൊള്ളാമല്ലോ ആ എന്നെ വേണം തല്ലിക്കോ പക്ഷേ മിനിക്കുഞ്ഞിനെ തല്ലുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം മാത്രമല്ല ഞാൻ ഗർഭിണിയാക്കിയുള്ളൂ നീ ഇങ്ങനെ എത്ര പെങ്ങന്മാരെ ആ ഗർഭിണിയാക്കിയുള്ളൂ തള്ളി കയറാതെ നിലത്ത് നില്ലടാ നിന്റെ പെങ്ങള് വലിയ ചാരിത്രപതി എന്ന മട്ടിലാണ് നിന്റെ പ്രസംഗം അതേടാ അവൾ പരിശുദ്ധിയായിരുന്നു നീ അവൾ നശിപ്പിച്ചു അവൾ നിന്റെ പെങ്ങളല്ലേ പല ചെറുപ്പക്കാരുമായും ബന്ധം കാണും പക്ഷേ എല്ലാവരുടെയും ഭാരം താങ്ങാൻ എന്നെ കൊണ്ടാവില്ല എന്തു പറഞ്ഞടാ നന്ദി കേട്ടൻ ദായേ നിന്നെ ഞാൻ കൊല്ലും എടാ തല്ലാതിരിക്കുന്നവരൊന്നും തല്ലാൻ കഴിവില്ലാത്തവർ ഇതുവരെ ഞാൻ സഹിച്ചു കാരണം നീ എന്നെ പലതവണ സഹായിച്ചിട്ടുണ്ട് പക്ഷേ നീ കുറെ അതിരി കിടക്കുന്നു നീ മനുഷ്യനാണെങ്കിൽ ഹൃദയമെന്നൊന്നും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നീ തിരിഞ്ഞു നോക്ക് നിന്റെ സഹോദരിക്ക് സമുദായത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് ഒരു വ്യഭിചാരിയുടെ പെങ്ങളല്ലേ അവൾ അഭിമാനമുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ അവളെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വരുമോ അവൾ അനുഭവിക്കുന്ന ഏകാന്ത ദുഃഖത്തിന്റെ ചരിത്രം നിനക്കറിയാം എത്ര ജീവിതങ്ങളെയാണ് നീ തകർത്തെറിഞ്ഞത് ഒരു നിമിഷം ചുംബിച്ചിട്ട് വലിച്ചെറിയേണ്ട കടലാസ പൂക്കളായി നീ സ്ത്രീകളെ കരു എത്ര കുടുംബങ്ങളെ നീ തകർത്ത് നാമാവശേഷമാക്കി രവി നിർത്ത് ഇല്ല നിർത്തില്ല നീ ദുഷ്ടനാണ് ചതിയാണ് കൊലപാതകിയാണ് ആ പാവപ്പെട്ട ശാരദയെ ഗർഭിണിയാക്കുന്നത് നീയല്ലേ അവരുടെ അച്ഛന്റെ മരണത്തിനും കാരണം നീയാണ് പകലും രാത്രിയും നിനക്ക് ഒരുപോലെയാണ് ഒരിക്കൽ നീ എന്റെ കൂട്ടുകാരനായിരുന്നു എന്ന് ഓർമ്മിക്കാൻ പോലും ലജ്ജ തോന്നും രവി ഞാനിപ്പോഴും നിന്റെ കൂട്ടുകാരൻ തന്നെ അല്ല എനിക്കങ്ങനെ പറയാൻ സാധ്യമല്ല നീ നിന്റെ തെറ്റുകൾ തിരുത്തി വെളിച്ചത്തിലേക്ക് വരുന്ന കാലം വരെ ഞാൻ നിന്റെ ശത്രുവായിരുന്നു കാരണം നീ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചവൻ രവി നീ എന്നോട് ക്ഷമിക്കും എന്റെ മനോവിഷമം കൊണ്ടാണ്
ഞാനിതൊക്കെ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം തെറ്റാണ്. സമ്മതിക്കുന്നു. എന്റെ തെറ്റുകൾ ഞാൻ ഇനി ആവർത്തിക്കില്ല. സത്യം. എന്റെ കുറ്റങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ? എന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കേണ്ട കടമ നിനക്കുമില്ലേ? അത്രമാത്രം വലുതല്ലേടാ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം. ഞാൻ എന്റെ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ എഴുതി വെക്കാം. ഞാൻ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പൊയ്ക്കോളാം. നീ മിനിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാൽ മതി. എനിക്ക് അല്പം ആലോചിക്കാനുണ്ട്. അയ്യോ രവി, അങ്ങനെ പറയരുതേ. നീ ഇപ്പോ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ ജീവൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. എന്താ ഒന്നും ഉണ്ടാക്ക, എന്റെ കൂടെ വാ. ഞാൻ പറയാം, ഇതാണ് സ്നേഹം, നിന്റെയും എന്റെയും ജീവിതത്തിലെ നേട്ടം. രവി, മോഹൻ, നിന്നെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. ഒടുക്കം ഈ കുടുംബത്തിന്റെ സൽപ്പേര് കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഒരേ ഒരു മാർഗമേ കണ്ടുള്ളൂ. നിനക്ക് മിനിയോടുള്ള സ്നേഹവും വാത്സല്യവും ആയുധമാക്കിക്കൊണ്ട് മാത്രമേ ഇത് നടക്കൂ എന്നെനിക്ക് ബോധ്യമായി. എന്താ നീ പറയുന്നത്? ഒന്ന് വ്യക്തമായിട്ട് പറയൂ. എടാ, ഞാൻ ഇന്നും പഴയ രവി തന്നെയാണ്. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ള നിന്റെ കൂട്ടുകാരൻ. നിന്റെ അനിയത്തിയെ ഞാൻ വഞ്ചിക്കുമെന്ന് വിശ്വസിച്ചിട്ടാ മഠയ. അപ്പോ ഞാൻ ഈ കേട്ടതെല്ലാം കള്ളമാണ്? അതെ, മിനി ഇന്നും പൂപോലെ പരിശുദ്ധയാണ്. എടാ, ഈ ഭൂമിയിൽ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ നിന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം അഭിനയിച്ചത്. ചേട്ടനെ ഞങ്ങൾ വല്ലാതെ വിഷമിപ്പിച്ചു അല്ലേ? ഏയ്, നിങ്ങളൊക്കെ വിഷമിപ്പിച്ചു ഞാനാണ്. ഏതായാലും നിങ്ങളുടെ വിവാഹം നടക്കട്ടെ. എന്റെ വിവാഹത്തിന് മുൻപ് ചേട്ടന്റെ വിവാഹം നടക്കട്ടെ. അതാ സാരി, ഞാൻ നിന്നോട് വളരെയധികം തെറ്റി, നിന്നെ വളരെയേറെ വേദനിപ്പിച്ചു. നടന്നതെല്ലാം മറന്നില്ല. ഇന്നു മുതൽ നീ എൻ്റെ ഭാര്യ.
എല്ലാം മംഗളമായിരിക്കും.